ഇരുകരങ്ങളും ദൈവസന്നിധിയിൽ ഉയർത്തിപ്പിടിച്ചാട്ടെ. ശേലാപന ഹർത്തൽകാര പ്രഭുട, നിങ്ങളിരിക്കുന്ന സ്ഥലങ്ങളിൽ പരിസരം പോലും മറന്നുപോയിട്ട് മുഴുവൻ നോട്ടവും മുഴുവൻ ശ്രദ്ധയും യേശുവിന്റെ നാമത്തിൽ മാത്രം ഒന്ന് വാതിർന്ന് വിളിച്ച് യേശുവേ എന്നൊന്ന് വിളിച്ച് എത്രയോ ജീവന്റെ സമയം സ്വർഗത്തിലെ ദൈവം നമുക്ക് തന്നിരിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ ആലോചനകൾ, ദൈവഹൃദയത്തിന്റെ വെളിപ്പാടുകള് സ്വർഗത്തിലെ ദൈവം നമ്മുടെ മുമ്പിൽ തുറന്നു തന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ കരങ്ങളും ഉയർത്തി ദൈവത്തിന് സ്തുതിച്ചാട്ടെ. ഹാലേ ശരാബ ഹസ്തൽഖന പ്രഭുട, നമ്മളൊരു ചെറിയ പദ്ധതിയല്ല, നമ്മളൊരു ദൈവീക പദ്ധതി, അതിശക്തമായൊരു വലിയ ദൈവീക പദ്ധതിയായിരിക്കുന്നു. കരങ്ങളെ ഉയർത്തി യേശുവേ എന്ന് വിളിച്ചാട്ടെ. കരങ്ങളെ ഉയർത്തി വീശു. നല്ല കർത്താവേ, മഹോന്നതനായ ഞങ്ങളുടെ പിതാവേ, ഈ അനുഗ്രഹത്തിന്റെ സമയത്തിനായി ഞങ്ങളുടെ കർത്താവിനെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. കൂടി വന്ന നാഴിക മുതൽ ഞങ്ങളുടെ മേൽ പകരുന്ന ദൈവതാ സാന്നിധ്യത്തിനായി സ്തോത്രം. ദൈവപുരുഷന്മാരിലൂടെ പരിശുദ്ധാത്മാവ് സഭയോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. തുടർന്നും ദൈവത്തിന്റെ ആത്മാവ് അതിശക്തമായി ഇടപെട്ടുകൊണ്ടിരിക്കണമേ. ഈ പകൽ ഞങ്ങളുടെ ലൈഫിൽ, ഞങ്ങളുടെ മുഴു ജീവിതത്തിൽ ഞങ്ങൾ ഒരിക്കലും മറക്കത്തില്ല ഡാഡി. അതുപോലെ പിതാവിനെ വീണ്ടും തിരിക്കാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. നിന്റെ ജനത്തിന്റെ മേൽ അതിശക്തമായ വിടുതലുകളും സൗഖ്യങ്ങളും ദൈവത്തിന്റെ ആത്മാവ് കൽപ്പിക്കാൻ പോകുന്നതിനായിട്ട് സ്തോത്രം. അങ്ങയുടെ പുണ്യനാമം മഹത്വപ്പെടട്ടെ. കൃപയ്ക്ക് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ചേർന്ന് കരമുയർത്തി ശബ്ദമുയർത്തി ആമേൻ എന്ന് പറഞ്ഞാട്ടെ. ഹാലേലൂയ, ഹാലേലൂയ. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ഞായറാഴ്ച പകലിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പല സ്ഥലങ്ങളിൽ, പട്ടണങ്ങളിൽ, രാജ്യങ്ങളിൽ ഇരുന്ന് കൊണ്ട് നമുക്ക് ഒരുമിച്ച് അത്യുന്നതനെ ആരാധിപ്പാൻ, ദൈവസന്നിധിയിൽ കൂടി വരാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തല്ലോ. ഹാലേലൂയ. കർത്താവിന്റെ ദാസനിലൂടെ ദൈവശബ്ദം നമ്മൾ കേട്ടുകൊണ്ടിരുന്നു. തുടർന്ന് വലിയ കാര്യങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ നടുവിൽ ചെയ്യാൻ പോകുകയാണ്. കൂടി വന്നിരിക്കുന്ന എല്ലാ കർത്താവിന്റെ ജനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ക്രിസ്തുയേശുവിൻ നാമത്തിൽ ഞങ്ങൾ കുടുംബമായി നിങ്ങളെ വന്ദനം ചൊല്ലുന്നു. ഞങ്ങൾ കുടുംബമായുള്ള സ്നേഹത്തെ നിങ്ങളെ അറിയിക്കുന്നു. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് സഭയ്ക്ക് തരാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു പ്രവചന ദൂതുണ്ട്. ഒത്തിരി സമയം എടുക്കാതെ ആ പ്രവചന ദൂത് നിങ്ങളുടെ മുമ്പിൽ കൃത്യമായി തന്ന ഈ മീറ്റിംഗ് ആശീർവാദം പറയാൻ ആഗ്രഹിക്കുന്നു. അതിന് തൊട്ടു മുന്നമേ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവപ്രവൃത്തിയുടെ സാക്ഷ്യം നമ്മൾ കേൾക്കാൻ പോവുകയാണ്. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സഭയായി ഒരുമിച്ച് ബുധനാഴ്ച നടക്കുന്ന പ്രയർ സെഷനിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച ഒരു വിഷയമായിരുന്നു. ഇപ്പോൾ ആ ഫോട്ടോ അതിൽ കാണിക്കും. 6.5 വയസ്സ് പ്രായമുള്ള എബൻ എന്ന് പറയുന്ന ഒരു മോന് വേണ്ടി നമ്മൾ സഭയായി പ്രാർത്ഥിച്ചിരുന്നു. എത്ര പേരത് അതിൽ ഉണ്ടായിരുന്നുവെന്ന് എനിക്കറിയത്തില്ല. ഹാലേലൂയ. ഹാർട്ടിന്റെ പ്രോബ്ലമായിട്ട് ഈ സിജിയിൽ വേരിയേഷൻ അങ്ങനെ പ്രശ്നമായി വാരപ്പെട്ട ഒരു കുഞ്ഞ്. ഇപ്പോൾ ആ ഫോട്ടോ കാണുമ്പോൾ ആ മീറ്റിംഗിൽ, ആ പ്രയർ സെഷനിൽ ജോയിൻ ആയിരുന്നവർക്ക് ഒരു പക്ഷെ ഓർമ്മയുണ്ടാകും. ഹാലേലൂയ. ആ കുഞ്ഞിനു വേണ്ടി സഭ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. അത്ഭുത സൗഖ്യത്തെ സ്വർഗത്തിലെ ദൈവം ആ കുഞ്ഞിന് കൊടുത്തിരിക്കുന്നു. കരമുയർത്തി യേശുവിന് നന്ദി പറഞ്ഞാട്ടെ. ഇപ്പോൾ കർത്താവിന്റെ മകൾ അനില സിസ്റ്റർ ആ സാക്ഷ്യം പറയാൻ വേണ്ടി ഇതിനകത്തുണ്ട്. ഹാലേലൂയ. അവരുടെ വിഷയമാണ് സിസ്റ്റർ കേൾക്കുന്നെങ്കിൽ സൗണ്ട് അൺമ്യൂട്ട് ചെയ്യുക. ഹാലേലൂയ. ആ സാക്ഷ്യം പറഞ്ഞാട്ടെ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. ഹാലേലൂയ.
പ്രൈസ് ഗോഡ് ബ്രദറെ കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ പ്രൈസ് ഗോഡ് എല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം ഈ ഇത്രയും വലിയ സാക്ഷ്യം ഈ സഭയിൽ പറയുവാൻ കർത്താവ് എന്നെ നിർത്തിയതിന് വളരെ സന്തോഷം എന്റെ ഹസ്ബൻഡിന്റെ ചേട്ടന്റെ മോനാണ് എബൻ 6.5 വയസ്സ് പ്രായമേ ഉള്ളൂ കുഞ്ഞിനെ പെട്ടെന്ന് ഒന്നൊന്നര ആഴ്ചക്ക് മുന്നേ പെട്ടെന്ന് ഒരു പനി വന്നു പനി വന്ന് അവര് പെട്ടെന്ന് ചേച്ചിയും അച്ചാച്ചനും ഒക്കെ ക്ലിനിക്കിൽ കൊണ്ടുപോയപ്പോ ഡോക്ടർ ചെക്കപ്പ് ചെയ്തപ്പോഴത്തേക്കിന് ഹാർട്ട് റേറ്റ് ഒത്തിരി കുറവായിട്ട് കാണിക്കുന്നുണ്ട് അപ്പൊ ഡോക്ടർ പറഞ്ഞു ഒരു സംശയം പോലെ തോന്നിച്ചു അവരോട് പറഞ്ഞു അപ്പൊ അവരോട് പറഞ്ഞു 2 ദിവസം കഴിഞ്ഞിട്ട് ഒന്നും കൂടെ വരാൻ പറഞ്ഞു അപ്പൊ 2 ദിവസം കഴിഞ്ഞിട്ട് ഒന്നും കൂടെ ചെന്നപ്പോഴത്തേക്കിന് വീണ്ടും ഹാർട്ട് റേറ്റ് 60s കാണിക്കുന്നത് അഡൾട്സിന് അത് നോർമൽ ആണ് പക്ഷെ കുഞ്ഞുങ്ങൾക്ക് ആ റേറ്റ് ഇച്ചിരി അബ്നോർമൽ ഹാർട്ട് റേറ്റ് ആണ് അപ്പം 3 പ്രാവശ്യം അങ്ങനെ ചെക്ക് ചെയ്തപ്പോഴത്തേക്കിനും അവർക്ക് സംശയം തോന്നി ഉടനെ തന്നെ കുഞ്ഞിനെ ECG എടുക്കാൻ പറഞ്ഞു അവിടെ വെച്ച് തന്നെ ECG എടുത്തപ്പോഴത്തേക്കിനും അതിനകത്ത് ഇന്റർപ്രിട്ടേഷൻ വന്നു റൈറ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി എന്ന് അപ്പം കുഞ്ഞിന്റെ ഹാർട്ടിന് എന്തോ ഒരു ഡിഫക്ട് ഉണ്ട് അപ്പം അവർക്ക് അത് ട്രീറ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ അവർ ഉടനെ തന്നെ കാർഡിയോളജിസ്റ്റ് കൺസൾട്ടേഷന് വേണ്ടി പറഞ്ഞു കുഞ്ഞുങ്ങളുടെ കാർഡിയോളജിസ്റ്റിന് തന്നെ വേണോന്ന് പറഞ്ഞു അപ്പൊ ചേച്ചി ഉടനെ എന്നെ വിളിച്ച് പറഞ്ഞു ഞാനൊരു നേഴ്സായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നത് അപ്പൊ ഞങ്ങളുടെ ആശുപത്രിയിലെ കാർഡിയോളജിസ്റ്റുമായിട്ട് ഞങ്ങൾ അപ്പോയിന്റ്മെന്റ് എടുത്തു ഞങ്ങൾ ഒരുപാട് വിഷമിച്ച സമയമാണ് 6.5 വയസ്സുള്ള കുഞ്ഞാണ് പെട്ടെന്ന് ഇത് എന്നാ പറ്റിയേ എന്ന് അറിയത്തില്ല അപ്പൊ പെട്ടെന്ന് തന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഞാന് ബ്രദറിന്റെ അടുത്ത് ഈ ഒരു പ്രയർ റിക്വസ്റ്റ് സഭയിൽ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞായിരുന്നു നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഞാൻ തോന്നുന്നു ഇത്രയും വലിയ അത്ഭുത സാക്ഷ്യത്തിന് വേണ്ടി നിർത്തിയ സമയം ഏതായാലും ഞങ്ങൾ കാർഡിയോളജിസ്റ്റിനെ ചെന്ന് കണ്ടു കാർഡിയോളജിസ്റ്റ് അവിടെ നോക്കിയപ്പോഴും ഹാർട്ട് റേറ്റ് കുറവായിട്ടാണ് കാണിക്കുന്നത് അപ്പൊ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു 24 hours മോണിറ്ററിംഗ് വേണം അപ്പൊ കുഞ്ഞിന്റെ ഹൃദയത്തിൽ ഒരു ചെസ്റ്റ് ലീഡ്സ് പോലെ 24 hours വീട്ടിൽ പോയിക്കോളാൻ പറഞ്ഞു പക്ഷെ ഈ ലീഡ്സ് ആ കുഞ്ഞിനെ മോണിറ്റർ ചെയ്തോണ്ടിരിക്കും അവനോട് പറഞ്ഞു നീ കളിക്കുക എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷെ ആ 24 hours കണ്ടിന്യൂസ്ലി ഹാർട്ട് മോണിറ്റർ റേറ്റ് ഹാർട്ട് റേറ്റ് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ ചെയ്തു പിറ്റേ ദിവസം അടുത്ത 1 ആഴ്ച കഴിഞ്ഞിട്ട് ചെല്ലാൻ പറഞ്ഞു ആ ഹാർട്ട് റേറ്റിന്റെ റീഡിങ്സ് 24 hours റീഡിങ്സ് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ ഞങ്ങൾ ഏതായാലും കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ചെന്ന് പറഞ്ഞു എല്ലാവരും സഭയുടെ പ്രാർത്ഥനയാ എനിക്ക് നല്ല വിശ്വാസമുണ്ട് അതിന്റെ പ്രാർത്ഥിച്ചതിന്റെ അത്ഭുതമായിട്ട് മറുപടിയായിട്ട് കർത്താവ് വലിയൊരു അത്ഭുതം ചെയ്തു ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പവും ഇല്ല ECG കണ്ട ഒരു വേരിയേഷന് പോലെ അല്ല കുഞ്ഞിന്റെ ഹാർട്ട് റേറ്റ് പെർഫെക്റ്റ്ലി ഓൾറൈറ്റ് ആണ് കുഞ്ഞു ഒരു മരുന്ന് പോലും കഴിക്കണ്ട അത് കേട്ടപ്പോ എന്തൊരു സന്തോഷമായി എനിക്ക് ഭയങ്കര എനിക്ക് പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്ത ECG അതേപോലെ തന്നെ അവർ എഴുതിയിട്ടുണ്ട് റൈറ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി കാർഡിയോളജിസ്റ്റിന്റെ ഒപ്പീനിയൻ കാണിച്ചു കാർഡിയോളജിസ്റ്റ് അവിടെ വെച്ച് നോക്കിയപ്പോഴും ഹാർട്ട് റേറ്റ് കുറവായിരുന്നു പക്ഷേ ഈ 24 hours കണ്ടിന്യൂസ് മോണിറ്ററിംഗിലൂടെ അവിടെ അത്ഭുതം ആ നിമിഷത്തിൽ തന്നെ നമ്മൾ പറഞ്ഞപ്പോ എനിക്കൊരു വചനം ഓർമ്മ വരുവാണ് പാഴും ശൂന്യമായി ഇരുണ്ടിരുന്ന ഭൂമി കർത്താവ് അവിടെ വെളിച്ചമുണ്ടാവട്ടെ എന്ന് പറഞ്ഞപ്പോ വെളിച്ചമുണ്ടായി അതേ അധികാരം നമുക്ക് തന്നിട്ടുണ്ട് സഭ ഒരുമിച്ച് അത് അവിടെ അത്ഭുതമുണ്ടാവട്ടെ സൗഖ്യമുണ്ടാവട്ടെ എന്ന് പറഞ്ഞപ്പോ ആ അത്ഭുതമാണ് ഞങ്ങളുടെ കുഞ്ഞിന്മേൽ അത് സംഭവിച്ചത് വലിയ സന്തോഷം വലിയ വിശ്വസിക്കുന്നവരുടെ മേൽ ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ ഈ ഒരു വിശ്വാസത്തിൽ വന്നത് പക്ഷെ ഞാൻ വിശ്വസിച്ചപ്പോ എൻ്റെ ചേട്ടന്റെ കുഞ്ഞിനുമേൽ അത്ഭുതം സംഭവിച്ചു എല്ലാവർക്കും 1000 നന്ദി പറയുന്നു ഭയങ്കര ഒരു അത്ഭുത സാക്ഷിയായപ്പോ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഞങ്ങളെ എങ്ങനെ അത് വർണ്ണിക്കണം എന്നറിയത്തില്ല അത്രയും വലിയ ചേഞ്ചസ് ആയിരുന്നു ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ല ഇതിനകത്ത് നോർമൽ ഹാർട്ട് റേറ്റ് ആണ് ഇതിനകത്ത് കാണിക്കുന്നത് ഇനി എബൻ ഇതിനകത്ത് വരികയേ വേണ്ട ഒരു കാർഡിയോളജിസ്റ്റ് ഒപ്പീനിയനും വേണ്ട ഇനി ഒരു ട്രീറ്റ്മെന്റ് വേണ്ട ആശുപത്രി സൈഡിലോട്ട് തിരിഞ്ഞു നോക്കരുത് എന്നാണ് കുഞ്ഞിനോട് പറഞ്ഞത് ഹല്ലേലൂയ ഇത്രയും വലിയ അത്ഭുത സാക്ഷ്യം കർത്താവ് എന്നെ കൊണ്ട് പറയിപ്പിച്ചത് എന്റെ ഞാനും എന്റെ കുടുംബം എപ്പോഴും കർത്താവിന് സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു താങ്ക് യു പ്രോഫറ്റ് ഹല്ലേലൂയ ആ കേട്ട നല്ല സാക്ഷ്യത്തിനായി 2 കരങ്ങളും ഉയർത്തി യേശുവിന് മഹത്വം കൊടുത്താട്ടെ 1 കരം ഉയർത്തി എല്ലാവരും ഒരുപോലെ വാകർന്ന് പറഞ്ഞ് മഹത്വം യേശുവിന് മാത്രം സഭയുടെ മുമ്പിൽ അത് പ്രാർത്ഥനാ വിഷയമായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൊണ്ടുവന്നു ദൈവമക്കൾ ഒരുമിച്ച് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു സ്വർഗത്തിലെ ദൈവം അത്ഭുത സൗഖ്യം കൊടുത്തു ഹല്ലേലൂയ കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ ആമേൻ നിങ്ങളുടെ കൂടെ ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ അവർക്കൊന്ന് കൈ കൊടുത്തിട്ട് അവരോടൊന്ന് പറയണം കൂടെ ആരും ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ പറയണം തകർക്കാൻ വരുന്നവന്റെ കയ്യിൽ എന്നെ കിട്ടത്തില്ല ആ മാർബിലോട്ടൊന്ന് കൈയെടുത്ത് വെച്ചു പറ തകർക്കാൻ വരുന്നവന്റെ കയ്യിൽ എന്നെ കിട്ടത്തില്ല അല്ലേ ലൂയ കാരണം
വിളിച്ചു പറയണം, എല്ലാവരും കരമുയർത്തി വിളിച്ചു പറയണം, ഞാൻ ഉയർത്താൻ പോകുന്നവന്റെ കയ്യിൽ ഇരിക്കുക. ഓ ഹല്ലേലൂയ. ഇത് പല പ്രാവശ്യം എന്ന് പറഞ്ഞേ തകർക്കാൻ, എന്നെ തകർക്കാൻ, എന്റെ കുടുംബത്തെ തകർക്കാൻ, എന്റെ ശുശ്രൂഷയെ തകർക്കാൻ, എന്റെ ബിസിനസ്സിനെ തകർക്കാൻ, എന്റെ തലമുറയെ തകർക്കാൻ, എന്റെ ആരോഗ്യത്തെ തകർക്കാൻ വരുന്നവന്റെ കയ്യിൽ എന്നെ കിട്ടത്തില്ല. ഒറ്റ കാരണം എന്നെ ഉയർത്തുന്നവന്റെ കയ്യിലാ, എന്നെ ഉയർത്താൻ പോകുന്നവന്റെ കയ്യിലാ ഞാൻ ഇരിക്കുന്നത്. ഓ ഹല്ലേലൂയ. ആ കരങ്ങൾ രണ്ടും ഉയർത്തി ഒന്ന് ചേർത്ത് താട്ടി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലര് പറയും, ചില വിഷയങ്ങൾ പറയും, ഞാൻ അവനെ ഇപ്പൊ ഒതുക്കിക്കളയും, ഞാൻ അവനെ ഇപ്പോൾ ഇല്ലാതെയാക്കി കളയും, ഞാൻ ആ കുടുംബത്തെ തകർത്ത് കളയും, ഞാൻ അവന്റെ ചർച്ചിനെ ഇല്ലാതെ, അവന്റെ ശുശ്രൂഷ ഇല്ലാതെയാക്കും, അവന്റെ ബിസിനസ്സിനെ ഇല്ലാതെയാക്കും. അത് കേട്ടിട്ട് കരഞ്ഞോണ്ടിരിക്കരുത്, അത് കേട്ടിട്ട് ചിരിച്ചുകൊണ്ട് നൃത്തം ചെയ്തുകൊണ്ട് വിളിച്ചു പറയണം, ഞാൻ അവന്റെ കയ്യിലല്ല, ഞാൻ അവനെ ഉണ്ടാക്കിയവന്റെ കയ്യിലാ, ഞാൻ അവനെ ഉണ്ടാക്കിയവന്റെ കരങ്ങൾ വരയ്ക്കപ്പെട്ടിരിക്കുക. അക്കരമുയർത്തി യേശുവിനെ നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സഭാഭാഗം വിളിച്ചു പറയാ, ഞാൻ ആ ജപ്തിയുടെ വായിലല്ല, ഞാൻ ലൂസിഫറിന്റെ വായിലല്ല, ഞാൻ ലൂസിഫറിന്റെ കയ്യിലല്ല, ഞാൻ ലൂസിഫറിനെ ഉണ്ടാക്കിയ സർവശക്തനായ ദൈവത്തിന്റെ ഉള്ളംകയ്യിലാ ഞാൻ വരയ്ക്കപ്പെട്ടിരിക്കുന്നേ. ആരോ പറയുന്നു നീ പോരാട്ടത്തിനകത്ത, ആരോ പറയുന്നു നീ ബന്ധനത്തിനകത്ത, ആരോ പറയുന്നു നീ പിശാചിന്റെ പദ്ധതിക്കകത്ത, എന്നാൽ എന്റെ മകൻ നീ അത് പറയരുത്. നീ വാതെന്ന് വിളിച്ചു പറ, ഞാൻ ലൂസിഫറിന്റെ കയ്യിലല്ല, ഞാൻ ലൂസിഫറിനെ ഉണ്ടാക്കിയ സർവശക്തനായ ദൈവത്തിന്റെ കയ്യിലുള്ള. ഓ കരമടിക്കാൻ പറ്റുമെങ്കിൽ നന്നായി കരമടിക്കണം, സ്തുതിക്കാൻ പറ്റുമെങ്കിൽ നന്നായി സ്തുതിക്കണം. ഓ ശബര ഹന്തൽ കര പ്രവിട. ദൈവത്തിന്റെ പ്രോജക്റ്റ് കഴിഞ്ഞ ദിവസങ്ങളായി നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കും. ദൈവത്തിന്റെ പ്രോജക്റ്റ്, ഗോഡ്സ് പ്ലാൻ, അതിശക്തമായ സഭയുടെ മേൽ ചലിക്കാമോ? ഓ ഹല്ലേലൂയ, ശക്തിയോടെ ഹല്ലേലൂയ പറ. വേണ്ടി കരമരത്തി ശബ്ദമരത്തി ഒരു ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ മണിക്കൂറുകളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് സംസാരിച്ചു കൊണ്ടിരുന്നു. ഹല്ലേലൂയ ഉണർവെന്നൊക്കെ പറയുമ്പോ, ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കേട്ട ദൈവപുരുഷന്മാരോടൊക്കെ കേട്ടോണ്ടിരിക്കുന്ന ഉണർവ്, 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 അതാ കേട്ടോണ്ടിരിക്കുന്ന സ്തോത്രം. ഹല്ലേലൂയ. വലിയ കൂട്ടങ്ങൾ, സ്റ്റേഡിയങ്ങൾ, ക്രൗഡുകൾ, അങ്ങനെ കൂടുന്ന റീവൈവലുകൾ, മെഗാ ക്രൂസേഡുകൾ ഒന്നും ഇനി ഇല്ലേ കർത്താവേ? ഓ ഹല്ലേലൂയ. സാഹചര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണല്ലോ നിൽക്കുന്നത്. ഇനി ആ രീതിയിലല്ലേ സുവിശേഷികളെ നടക്കാൻ പോകുന്നത്? എന്റെ മുമ്പിൽ പരിശുദ്ധാത്മാവിനാൽ ലഭിക്കപ്പെട്ട ഉറപ്പ ഇന്ന് പകൽ ഞാൻ സഭയോട് പറയുന്നത്, നിങ്ങളത് കൊണ്ട് നടന്ന് പ്രാർത്ഥിക്കണം. സ്റ്റേഡിയങ്ങളുടെ കാലം കഴിഞ്ഞിട്ടില്ല, മെഗാ ക്രൂസേഡുകളുടെ കാലം കഴിഞ്ഞിട്ടില്ല. സ്തുതിച്ചോണ്ടിരിക്കണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ലഭിക്കപ്പെട്ട ഉറപ്പിൽ നിന്നുകൊണ്ട് ഇന്ന് പകൽ ഞാൻ സഭയോട് ആലോചന വിളിച്ചു പറയുന്നത്, ഒറ്റ മണിക്കൂർ നടക്കുന്ന ശുശ്രൂഷകൾ കൊണ്ട് 10,000 ആളുകളെ കൃപയുടെ തേജസ്സിന്റെ, രക്ഷയുടെ നദിക്കകത്തോട്ട് പിടിച്ചിടുന്ന ശുശ്രൂഷകൾ ഭാരതമിനി കാണാൻ പോകുന്നതേയുള്ളൂ, ദേശങ്ങൾ കാണാൻ പോകുന്നതേയുള്ളൂ, രാജ്യങ്ങൾ കാണാൻ പോകുന്നതേയുള്ളൂ. അങ്ങനത്തെ വലിയ പിരിവുകളിലോട്ട് ഇപ്പോൾ ഈ ഞെരുക്കമെന്നും ഇപ്പോൾ ഈ പ്രശ്നമെന്നും ഇടുക്കുമെന്നും പറയുന്നതിന്റെ യാത്ര, അങ്ങനത്തെ വലിയ പിരിവുകളിലോട്ട് വിശ്വസിക്കുന്നവർ ചേരുന്ന ആ നേരെന്ന് പറഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഓ ഹല്ലേലൂയ, ശക്തിയോടെ ഹല്ലേലൂയ പറ. ആമേൻ. ആരൊക്കെ എഴുന്നേൽക്കണം, ആരൊക്കെ ചരിത്രമാകാൻ എഴുന്നേൽക്കണം, അത് എവിടൊക്കെയാ സംഭവിക്കേണ്ടത്? കരമരത്ത് വിളിച്ചു പറ. സ്വർഗത്തിന്റെ കയ്യിൽ ലിസ്റ്റുണ്ട്. ആമേൻ. ഏതൊക്കെ പട്ടണങ്ങളിൽ ആരൊക്കെ ജനിക്കണം, ആരൊക്കെ എഴുന്നേൽക്കണം, അവിടെ എന്തൊക്കെ സംഭവിക്കണം, കരമരത്ത് വിളിച്ചു പറ. കൊറോണയുടെ കയ്യിലല്ല ലിസ്റ്റ്, ലൂസിഫറിന്റെ കയ്യിലല്ല ലിസ്റ്റ്, ഹെരോദാവിന്റെ കയ്യിലല്ല ലിസ്റ്റ്, ഹേവന്റെ കയ്യിൽ, സ്വർഗത്തിന്റെ കയ്യിൽ അതിന്റെ വ്യക്തമായ പ്ലാൻ ഉണ്ട്, അതിന്റെ ലിസ്റ്റ് ഉണ്ട്. അത് സംഭവിക്കപ്പെടാൻ പോവാ. ഓ ഹല്ലേലൂയ, ശക്തിയോടെ ഹല്ലേലൂയ പറ. ആമേൻ. ഞാൻ പ്രസംഗിക്കാനല്ല നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. എനിക്ക് പ്രസംഗം പ്രസംഗിച്ച് തീർക്കാൻ എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല.
എന്നാൽ പ്യുവറായ ദൈവത്തിന്റെ ആലോചനകൾ സഭയുടെ മുമ്പിൽ ഇന്ന് മുതൽ ഒഴുകി തുടങ്ങുകയാണ്. ആരാധനയോടെ തന്നെ സ്വീകരിക്കണം. ഇതിനകത്ത് ചലിക്കാൻ ദൈവം കണ്ടിരിക്കുന്നവരെല്ലാം ഈ ആത്മകാലത്തിൽ ഒരുമിച്ച് ആരാധനയോടെ തന്നെ സ്വീകരിക്കണം. ഓ ചേർന്ന് ഷഫിയോട് ഹല്ലേലൂയ പറ. ആമേൻ. യേശു ക്രിസ്തുവിന്റെ ജനനത്തിനും 700 വർഷങ്ങൾക്ക് മുന്നമേ ചുതിച്ചോണ്ടിരിക്കണേ, സ്വോത്രം പറഞ്ഞോണ്ടിരിക്കണേ, ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ ജനനത്തിനും 700 വർഷങ്ങൾക്ക് മുന്നമേ മീഖ പ്രവാചകനിലൂടെ യെശയ്യ പ്രവാചകനിലൂടെ ദൈവത്തിന്റെ ശബ്ദം പുറപ്പെടുകയാ. സ്വോത്രം പറയണേ. മീഖ പ്രവചനം 5:2 മീഖ പ്രവചനം 5:2 ബൈബിളിലവർ തുറക്കുക, എന്റെ കൂടെ ചേർന്ന് നിങ്ങളത് വായിക്കുക. ഹല്ലേലൂയ. നീയോ ബേത്ലഹേം എഫ്രാത്തേ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. പത്രം പറയണേ. അവന്റെ ഉത്ഭവം പണ്ടേ ഉള്ളതും പുരാതനമായതും തന്നെ. നീയോ ബേത്ലഹേം എഫ്രാത്തേ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഏറ്റവും ചെറിയ പട്ടണമായിരുന്നാലും ഇസ്രായേലിന് അധിപതിയാകേണ്ട രക്ഷകൻ രാജാവ് അവിടെ നിന്നാ എഴുന്നേക്കാൻ പോകുന്നേ, അവിടെ നിന്നാ ഉത്ഭവിക്കാൻ പോകുന്നേ. കരകരത്തിയെന്ന് സ്തോത്രം ചെയ്യും. സംഭവിക്കപ്പെടത്തില്ലെന്ന് ലോകം പറഞ്ഞ, സംഭവിക്കപ്പെടത്തില്ലെന്ന് സാഹചര്യങ്ങൾ പറഞ്ഞ അതേ സ്ഥലത്ത് നിന്നും ഉണർവിന്റെ തീരത്താൻ പോവുക. ഓ ഹല്ലേലൂയ. ചേർന്ന് കരമുയർത്തി യേശുവിനെ നന്ദി പറഞ്ഞാട്ട്. ആമേൻ. ഹല്ലേലൂയ. 700 വർഷങ്ങൾക്കും അപ്പുറം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തുതിച്ചോണ്ടിരിക്കണേ. യഹൂദിയ ദേശത്തിലെ ബേത്ലഹേമിൽ ഒരു ജനനത്തിന്, ഒരു ജനനം സംഭവിക്കപ്പെടേണ്ട ലിസ്റ്റ് പത്രം പറ. ഒരാൾ ജനിക്കും, അവന്റെ നേറ്റീവ് പ്ലേസ് ബേത്ലഹേമായിരിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. 700 വർഷങ്ങൾ കഴിഞ്ഞ് ബേത്ലഹേമിൽ അവിടുത്തെ ജനസംഖ്യ ലിസ്റ്റിൽ ഒരാൾ കൂടെ ആഡ് ചെയ്യപ്പെടും. ഓ സ്വത്രം പറഞ്ഞോണ്ടിരിക്കണേ, എന്നെ കൂടെ ശ്രദ്ധിച്ചോണ്ടിരിക്കണേ. ഹല്ലേലൂയ. അവന്റെ നേറ്റീവ് പ്ലേസ് ബേത്ലഹേമായിരിക്കും. അവിടുത്തെ ജനതയുടെ അംഗങ്ങളുടെ എണ്ണത്തിനകത്ത് ഒരാള് കൂടെ ആരാകാൻ പോകുകയാ. അവൻ സാധാരണക്കാരനല്ല, അവൻ സാധാരണ ഒരു വ്യക്തിയല്ല, അവൻ സാധാരണ ഒരു പൗരനല്ല, അവൻ അസാധാരണമായ ദൈവമഹത്വം ചലിപ്പിക്കുവാൻ ഇതാ വാഗ്ദത്തത്തിൽ ജയിക്കാൻ പോകുന്ന വാഗ്ദത്തത്തിൽ ഒരുക്കപ്പെട്ട വാഗ്ദത്ത സന്തതിയോ. ഓ ഹല്ലേലൂയ. 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 ഒരു പ്രവചന ദൂതനോട്ട് നമ്മൾ കേറാൻ പോകുന്നേ. എല്ലാവരും സ്തുതിച്ചോണ്ടിരിക്കണം. കരമടിക്കാൻ പറ്റുമെങ്കിൽ കരമടിച്ചോണ്ടിരിക്കണം. സ്തോത്രം ചെയ്യാൻ പറ്റുമെങ്കിൽ ഷഫിയോടെ സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. അവിടുത്തെ ജനസംഖ്യയുടെ കൂട്ടത്തിൽ ഹല്ലേലൂയ. ഇതാ ഒരു മെമ്പർ കൂടെ, ഒരാള് കൂടെ ആടാകയാ. സ്തോത്രം. ഹല്ലേലൂയ. 700 വർഷങ്ങൾക്ക് ഇപ്പുറമാ അത് കാണത്തക്ക രീതിയിൽ സംഭവിക്കപ്പെട്ടത്. പക്ഷെ 700 വർഷങ്ങൾക്ക് മുന്നമേ ദൈവം തന്റെ പ്രവാചകരിലൂടെ അത് വെളിപ്പെടുത്തിയതാ. ചേർന്ന് ശക്തിയോടെ സ്തോത്രം പറഞ്ഞാട്ടെ. ലൂക്കോസ് സുവിശേഷം 2:1 അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ. ലൂക്കോസ് സുവിശേഷം 2:1 വാക്യങ്ങൾ എന്റെ കൂടെ ചേർന്ന് നിങ്ങൾ വായിക്കണേ. ആ കാലത്ത് ലോകമൊക്കെയും പേർ വഴി ചാർത്തണമെന്ന് ഔഗുസ്തോസ് കൈസറുടെ ഒരു ആജ്ഞ പുറപ്പെട്ടു. ഹല്ലേലൂയ. കുറേന്യോ സിറിയ നാട് വാഴുമ്പോൾ, കുറേന്യോസ് എന്ന ഗവർണർ സിറിയ നാട് വാണുകൊണ്ടിരിക്കുമ്പോൾ, ആമേൻ, ഈ 1-ാമത്തെ ചാർത്തൽ ഉണ്ടായി. ആദ്യത്തെ
സെൻസസ് എടുപ്പ് നടക്കുക. അല്ലേലൂയ. ഒന്നാമത്തെ ചാർത്തല ഉണ്ടായി. അക്കാലത്ത് ലോകമൊക്കെയും പോർവഴി ചാർത്തലവെന്ന് ഔഗുസ്തോസ് കൈസറുടെ രാജ്ഞ, റോമൻ സാമ്രാജ്യത്തിന്റെ രാജാവിന്റെ ഭരണാധികാരിയുടെ കൽപ്പന വരികയാ. ഹല്ലേലൂയ. ഒരു കണക്കെടുപ്പ് നടത്തണം, സെൻസസ് എടുക്കണം. ഹല്ലേലൂയ. ആരൊക്കെ ഉണ്ട്, അത് എവിടൊക്കെ എത്ര പേരുണ്ട്, ഹല്ലേലൂയ, എത്ര പേര് ജനിച്ചിട്ടുണ്ട്, എത്ര പേര് ജീവിക്കുന്നുണ്ട്, സ്വത്രം പറ, ഏതൊക്കെ പട്ടണങ്ങളിൽ ആരൊക്കെ ഉണ്ട്, ഒരു കണക്കെടുപ്പ് നടത്തണം, സെൻസസ് എടുക്കണം. രാജാവ് ഓർഡർ ഇടുക. രണ്ടാമത്തെ വാക്യം, കുറഞ്ഞ ഗവർണറുടെ, ഹല്ലേലൂയ, അവിടെ പറയാം ആദ്യത്തെ സെൻസസ് എടുപ്പ്, ഒന്ന് ചേർന്ന് പറഞ്ഞ ആദ്യത്തെ കണക്കെടുപ്പ്. ആമേൻ. മൂന്നാമത്തെ വാക്യത്തിൽ എല്ലാവരും ചാർത്തപ്പെടേണ്ടതിന് താൻ താന്റെ പട്ടണത്തിലേക്ക് യാത്രയായി. ഓ, നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണേ. അങ്ങനെ യോസേഫും ദാവീദിന്റെ ഗൃഹത്തിലും കുലത്തിലുമുള്ളവനായതുകൊണ്ട് തനിക്ക് വിവാഹം നിശ്ചയിച്ചിരുന്ന മറിയ എന്ന ഗർഭിണിയായ ഭാര്യയോടുകൂടെ ചാർത്തപ്പെടേണ്ടതിന് ഗലീലയിലെ നസ്രത്ത് പട്ടണം വിട്ടു. അഞ്ചാമത്തെ വാക്യം, യഹൂദയിൽ ബെത്ലഹേം എന്ന ദാവീദിൻ പട്ടണത്തിലേക്ക് പോയി ചേർന്ന് കരമുയർത്തി ഒരു ഹല്ലേലൂയ പറ. ആമേൻ. ഇന്ന് ഇന്ത്യയിൽ സെൻസസ് എടുക്കുന്നതിന് ഒരു വ്യക്തി ആ വീട്ടിൽ ആ ദേശത്ത് ഒരുപക്ഷെ ആ സമയത്തില്ലെങ്കിലും ആ വ്യക്തി മറ്റേതെങ്കിലും ദേശത്തോ സ്റ്റേറ്റിലോ രാജ്യത്തോ ആയിരുന്നാലും, ശ്രദ്ധിച്ചോണ്ടിരിക്കണേ, സ്വത്രം പറഞ്ഞോണ്ടിരിക്കണേ, ആ വ്യക്തിയുടെ ലിസ്റ്റ് ഇന്ന ദേശത്ത് ഇന്ന പഞ്ചായത്തിൽ ഇന്ന വാർഡിൽ ഇന്ന സ്ഥലത്ത് താമസിക്കുന്നയാളെന്ന ലിസ്റ്റ് അവിടെ ഉണ്ടാകും. ഹല്ലേലൂയ, സ്വത്രം പറ. എന്നാൽ അക്കാലത്ത് ആ ലിസ്റ്റിൽ പേര് വരണമെങ്കിൽ എവിടെയാണോ നിൽക്കുന്നത് ആ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും അവരുടെ പിതൃദേശത്തെ ജന്മസ്ഥലത്ത് അവരെത്തണം, അവിടെ എത്തി പേര് കൊടുക്കണം. സ്വത്രം പറഞ്ഞുകൊണ്ടിരിക്കണേ. എന്നാൽ മാത്രമേ ആ ദേശത്ത് ഇന്ന ആളുണ്ടെന്ന് ഇന്ന വ്യക്തി ഉണ്ടെന്ന് ലിസ്റ്റ് വരുത്തുള്ളൂ. ചേർന്ന് ശക്തിയോടെ ഹല്ലേലൂയ പറ. കരമുയർത്തി യേശുവിനെ നന്ദി പറ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ ഹല്ലേലൂയ. ശബ്ദമുയർത്തി കരമുയർത്തിയത് ഹല്ലേലൂയ. റോമ സാമ്രാജ്യത്തിന്റെ രാജാവും ഓ ഗവർണറും ഒക്കെ ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് മുന്നമേ, ബെത്ലഹേമിലെ ലിസ്റ്റ് ഉണ്ടാക്കുന്നതിന് മുന്നമേ, സ്വർഗത്തിൽ അവിടെ ആരൊക്കെ ഉണ്ടെന്നുള്ള ലിസ്റ്റ് റെഡിയാ. ഓ കരമുയർത്തി ദൈവത്തെ ശ്രദ്ധിച്ചോണ്ടിരിക്കണേ. ഹല്ലേലൂയ. ഓ പോരാ പോരാ, ഞാൻ ഈ ആരാധിക്കുന്ന ആൾക്കാർ ആരൊക്കെ ഉണ്ട് നോക്കാം. അവരെയാ എന്റെ സ്ക്രീനിന്റെ മുമ്പിൽ ഞാൻ കൊണ്ടുവന്ന് വെക്കാൻ എനിക്ക് ഇഷ്ടം. ചിലരും മിണ്ടാതിരിക്കുക, ചിലര് ശബ്ദിയോട് ആരാധിക്കുന്നുണ്ട്, മിണ്ടാതെ ഇരിക്കരുത്, കാഴ്ചക്കാരെ ഇരിക്കരുത്, കരമടിച്ച് ദൈവത്തിന് ശബ്ദിയോടെ ആരാധന കൊടുക്കണേ, ശബ്ദിയോടെ മഹത്വം കൊടുത്തോണ്ടിരിക്കണേ. ഹല്ലേലൂയ. കരമരത്ത് വിളിച്ചു പറ, ഹെവന്റെ ലിസ്റ്റിൽ, ഹെവന്റെ ലിസ്റ്റിൽ എന്റെ പദ്ധതി, എന്റെ പേര്, ഞാൻ എവിടെ നിൽക്കണം, ഞാൻ എവിടെ ജനിക്കണം, ഞാൻ എവിടെ വളരണം, ഞാൻ എവിടെ ജോലി ചെയ്യണം, എന്റെ ശുശ്രൂഷ എവിടെയാണ്. ഹല്ലേലൂയ. എവന്റെ ലിസ്റ്റ് അതെല്ലാം മുന്നമേ ഒരുക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുക. ഓ ഹല്ലേലൂയ. ശക്തിയോടെ ഹല്ലേലൂയ പറ. എവന്റെ ലിസ്റ്റിൽ പ്രോജക്റ്റ് വീണവൻ, ഹെവന്റെ ലിസ്റ്റിൽ ഒരുക്കപ്പെട്ടവൻ ഭൂമിയുടെ ലിസ്റ്റിൽ കാണത്തക്ക രീതിയിൽ വെളിപ്പെടാൻ പോവാ. ഓ സ്വത്രം പറയണേ. ഇതെല്ലാം പ്രസംഗമല്ലേ, ഇത് പ്രവചന ഭാഷയാണ്, ഇത് പ്രവചന ദൂതാണ്. നീ എവിടെയോ മറയപ്പെട്ടിരുന്നതാ, നീ എവിടെയോ മറഞ്ഞിരുന്നതാ, എന്നാൽ ഇന്ന് മകൾ ആത്മാവ് നിന്നെ നോക്കി പ്രവചിക്കുന്നു. സ്വർഗീയ ഗവൺമെന്റിന്റെ ലിസ്റ്റിനകത്ത് ഓ ഹല്ലേലൂയാ, പേര് ചേർത്ത് മുന്നമേ കഴിഞ്ഞതാ. നീ എന്താകണം, നീ ആരാകണം, നീ എവിടെ നിൽക്കണം, നീ എങ്ങനെ ശുശ്രൂഷിക്കണം, നിന്റെ തലമുറ എന്താകണം, പ്രോജക്റ്റ് ഒരുക്കപ്പെട്ട് കഴിഞ്ഞതോ. ഇന്ന് പകൽ ആത്മാവ് പ്രവചിക്കുന്നു, അത് ഭൂമിയിൽ കാണത്തക്ക രീതിയിൽ, ഭൂമിയിൽ കാണത്തക്ക രീതിയിൽ നിന്റെ പട്ടണത്തിൽ, നിന്റെ ദേശത്ത് അത് വെളിപ്പെടാൻ പോവാ. പോരാ 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 പോരാ, നന്നായൊന്ന് കരമടിച്ച് ആ കരങ്ങളെ ചേർത്ത് തട്ടെ, ശക്തിയോടെ ദൈവത്തിനൊരു ആരാധന കൊടുക്കാട്ടെ.
റോമ ഗവൺമെന്റ് റോമ സാമ്രാജ്യത്തിന്റെ അധിപനായ ഹല്ലേലൂയ ഓഗസ്റ്റോസ് കൈസറെ ഹല്ലേലൂയ അവിടുത്തെ ഗവർണറായ കുറേനിയോസെ ശ്രദ്ധിച്ചോണ്ടിരിക്കണേ എന്താ ഇതിന് മുന്നമേയോ ഇതിന് ശേഷമോ നിനക്ക് ഈ പ്ലാനിങ് വരാത്തത് ദൈവത്തെ ശക്തിയോടെ ശ്രദ്ധിച്ചോണ്ടിരിക്കണേ ഹല്ലേലൂയ ഏ ഇത് നിങ്ങൾ എന്നും ചരിത്രത്തിൽ നിങ്ങൾ എന്നും പ്രസംഗിച്ച് കേട്ടിട്ടില്ല ചുതിച്ചോണ്ടിരിക്കെ ഞാനെങ്ങും കേട്ടിട്ടില്ല എന്നാൽ കഴിഞ്ഞ രാത്രി മുഴുവൻ പ്രഭാതത്തിൽ 4:30 സമയം വരെ എന്റെ പ്രാർത്ഥനാമുറയിൽ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചു കൊണ്ടിരുന്ന ജീവന്റെ ആലോചന ആ സഭയുടെ മുമ്പിൽ കൈമാറിക്കൊണ്ടിരിക്കുന്നേ ഏ റോമ സാമ്രാജ്യത്തിന്റെ അധിപനെ നിനക്ക് എന്താ നേരത്തെ ഈ പ്രാണിഞ്ഞ് വരാത്തത് സെൻസസ് എടുക്കണമെന്നുള്ള പ്ലാനിങ് എന്താ നിനക്ക് വരാത്തത് സ്വത്രം പറഞ്ഞോണ്ടിരിക്കുക കരമരത്ത് വിളിച്ചു പറ നായികയാകുമ്പോൾ നായികയാകുമ്പോൾ നിനക്കു വേണ്ടി രാജാക്കന്മാരെ കൊണ്ട് സ്വർഗം തീരുമാനമെടുപ്പിക്കും ഓ ഋഖലവശന്തല കേരവലകത്തുര ഇന്ന് പകലി ദൂത ഞാൻ എന്റേതാക്കി മാറ്റുകയോ ഓ ഹല്ലേലൂയ ഏ റോമ സാമ്രാജ്യത്തിന്റെ രാജാവേ നീ വിചാരിച്ചു ഇത് നിന്റെ പ്ലാനാണെന്ന് ഇത് നിന്റെ പ്ലാനല്ല ഇത് ഹെവന്റെ പ്ലാന ഇത് സ്വർഗത്തിന്റെ പ്ലാന ഇപ്പോൾ ഈ സെൻസസിനെ നടന്നേ പറ്റൂ എന്താ റീസർ നൂറ്റാണ്ടുകൾക്ക് മുന്നമേ എന്റെ പദ്ധതിയിൽ ഞാൻ ഒരുക്കിയ ബെത്ലഹേമിൽ ജനിക്കേണ്ട വാഗ്ദത്ത തലമുറ ഇതാ ജനിക്കാൻ പോകുക ഈ സമയത്ത് സെൻസസിനെ നടക്കേണ്ടത് ആ ലിസ്റ്റിലകത്ത് യേശുവിന്റെ പേര് വരണം വേറെ ഏതെങ്കിലും പട്ടണത്തിൽ വേറെ ഏതെങ്കിലും രാജ്യത്തോ വേറെ ഏതെങ്കിലും ദേശത്തോ യേശു ജനിച്ചു എന്നുള്ള കണക്കല്ല വരേണ്ടത് നിയമപ്രകാരം കണക്ക് വരണമെങ്കിൽ അത് സ്വർഗത്തിൽ പ്ലാൻ ചെയ്തത് പോലെ തന്നെ സംഭവിക്കപ്പെടാനുള്ളൂ അത് ബെത്ലഹേമിൽ യേശു ജനിക്കും അല്ലേലൂയ അതിനു വേണ്ടി നിയമം പുറപ്പെടണം അവരവരുടെ ഗ്രാമങ്ങളിൽ അവരവരുടെ പട്ടണങ്ങളിൽ അവരവരെ ചീ കണക്ക് കൊടുക്കണം കണക്ക് മോദിപ്പിക്കണം ഓ ചേർക്കു ശക്തിയോട് ഒരു ഹല്ലേലൂയ പറ ഹല്ലേലൂയ പറ യേശുവിന്റെ പേര് വേറെ ഏതെങ്കിലും പട്ടണത്തില് വേറെ ഏതെങ്കിലും ഗ്രാമത്തില് ലിസ്റ്റിൽ വന്നാൽ പറ്റത്തില്ല യേശുവിന്റെ പേര് ബെത്ലഹേമിലെ ലിസ്റ്റിൽ തന്നെ വരണം ഓ അവർ നിന്നുകൊണ്ട് ഞാൻ പ്രവചന ദൂത സഭയുടെ മേൽ കൈമാറുകയാ സ്വർഗം കണ്ട ചിലയുടെ പേര് സ്വർഗം കണ്ട ചിലര് ഭൂമിയിലെ ലിസ്റ്റിൽ പേര് വരാൻ സമയമായെന്ന് ആത്മാവ് പ്രവചിക്കുകയോ ഓ ആമേൻ ശുശ്രൂഷകന്മാരെ ഞാൻ പ്രവചിക്കുന്നു ഒരു കാലഘട്ടത്തെ ഇളക്കി മറിക്കുന്ന പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ഒരു ചരിത്രത്തെ ഇളക്കി മറിക്കുന്ന റിവൈവലിസ്റ്റുകളുടെ കൂട്ടത്തിൽ സുവിശേഷകന്മാരുടെ കൂട്ടത്തിൽ സ്വർഗം നിന്റെ പേര് കണ്ടത് സ്വർഗീയ ലിസ്റ്റിൽ നിന്റെ നയം കണ്ടത് ഇതാ ഭൂമിയിൽ അത് വെളിപ്പെടാൻ പോവാ ഭൂമിയിൽ അത് കാണാൻ പോവാ കരമയത്തിൽ വിളിച്ചു പോ എന്റെ നാഴിക വന്നിരിക്കുന്നു രണ്ട് കരങ്ങൾ ഉയർത്തി സഭയെന്ന് പ്രഖ്യാപിച്ച് എന്റെ നാഴിക വന്നിരിക്കുകയാ എനിക്ക് വേണ്ടി ചില നിയമങ്ങൾ ഉണ്ടാകാൻ പോകയാ ഓ സ്തോത്രം 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 അല്ലേ ഊയ ഒന്ന് നോക്കിക്കേ 700 വർഷം ഒരു നിയമം വെയിറ്റ് ചെയ്യുക വാഗ്ദത്തത്തിന് വേണ്ടി ഒരു നിയമം വെയിറ്റ് ചെയ്യുക ഓ പിടികിട്ടുന്നുണ്ടോ അതിന്റെ മർമ്മം എന്താ അതിന് മുന്നമേ ഇത് ചെയ്യാത്തത് അവിടെ എഴുതിയിരിക്കുക ഒന്നാമത്തെ ചാർത്തൽ ഫസ്റ്റ് സെൻസസ് എടുപ്പ് ഹല്ലേലൂയ ഹല്ലേലൂയ ഓ പിടികിട്ടുന്നുണ്ടോ എന്ന് മകൾ ആമേൻ എന്താ ഇത്രയും വർഷങ്ങൾ കാലങ്ങളായിട്ട് നിങ്ങളുടെ തീരുമാനം വരാത്തത് കരമയത്ത് വിളിച്ചുള്ള എനിക്ക് വേണ്ടി നിയമങ്ങൾ വെയിറ്റ് ചെയ്യുക ഓ ഇപ്പോൾ ഒരു പക്ഷെ എതിരായിരിക്കും ഇപ്പോൾ ഒരു പക്ഷേ
അതിന് സാഹചര്യങ്ങൾ അനുകൂലമല്ലാതെ ആയിരിക്കും നിൽക്കുന്നത് എന്ന് നിന്റെ വാഗ്ദത്തം ധരിക്കുന്ന നാഴിക വരുമ്പോ നിനക്ക് വേണ്ടി നിയമങ്ങൾ വഴിമാറാൻ പോവാ. ഇതിനകത്തിരിക്കുന്ന മൂന്നോളം കുടുംബങ്ങളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മ പ്രവചിക്കുന്നു, നിനക്ക് വേണ്ടി നിനക്ക് വേണ്ടി നിനക്ക് വേണ്ടി ആ രാജ്യത്തിന്റെ നിയമം മാറാൻ പോവാ. ആ കോടതിയിൽ നിനക്ക് വേണ്ടി ഗവൺമെന്റ് നിയമത്തെ മാറ്റാൻ പോവാ. കരമടിച്ച് ശക്തിയോടെ ഒരു ആരാധന ഉയരട്ടെ. സ്വർഗം കണ്ട നാഴിക വന്നിരിക്കുന്നു. സ്വർഗമൊരുക്കിയത് നിന്റെ കയ്യിൽ വരാനുള്ള നാഴിക വന്നിരിക്കുന്നു. സ്വർഗമൊരുക്കിയ വിസ, സ്വർഗമൊരുക്കിയ ജോലി, സ്വർഗമൊരുക്കിയ അപ്പോയിന്റ്മെന്റ് ഓർഡർ, സ്വർഗം കണ്ട കോളേജ്, സ്വർഗം നിനക്ക് വേണ്ടി പഠിക്കാ, നിന്റെ തലമുറയ്ക്ക് വേണ്ടി പഠിക്കാൻ ഒരുക്കിയ രാജ്യം, കോളേജ്, അവിടുത്തെ അഡ്മിഷൻ പ്രവചന ദൂത് ആത്മാവ് കൈമാറുന്നു. വേണ്ടവർ മിണ്ടാതെ ഇരിക്കരുത്, വേണ്ടവർ മൗനമായിരിക്കരുത്, വേണ്ടവർ അനങ്ങാതെ ഇരിക്കരുത്. ചപ്പിയോടെ കരമടിച്ചോ, ആരാധനയോടെ സ്വീകരിച്ചോ. സ്വർഗം ലിസ്റ്റ് ചെയ്തത്, സ്വർഗം ഒരുക്കിയത്, സ്വർഗം പ്രിപ്പയർ ചെയ്തത് ഇതാ നിന്റെ മുമ്പിൽ വെളിപ്പെടാൻ പോവാ. നിന്റെ മുമ്പിൽ നീ കാണാൻ പോവാ. ഓ ചിലർ ആരാധിക്കുന്നു, ചിലർ മിണ്ടുന്നില്ല, ചിലർ ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു, ചിലർ മിണ്ടുന്നില്ല. ഇന്ന് പകരം ആത്മാ പ്രവചിക്കുകയാ, നീ ഏത് പത്മത്തിൽ നിൽക്കണം, നീ ഇന്ന് തലമുറ എവിടെ പഠിക്കണം, നീ ഏത് രാജ്യത്തെ ശുശ്രൂഷ ചെയ്യണം. ഓ ഹല്ലേലൂയാ, നിന്റെ നിന്റെ കുടുംബം എവിടെ നിൽക്കണം, നിന്റെ തലമുറ എവിടെ നിൽക്കണം, നിനക്ക് എവിടെയാ ബിസിനസ് തുടങ്ങേണ്ടത്, നീ എവിടെയാ ജോലി തുടങ്ങേണ്ടത്, നിനക്ക് ഏത് കമ്പനിയിലാ ജോലി കിട്ടേണ്ടത്. സ്വർഗത്തിൽ ഒരുക്കപ്പെട്ട് കഴിഞ്ഞതാ. സ്വർഗത്തിൽ മുന്നമേ, നൂറ്റാണ്ടുകൾക്ക് മുന്നമേ, നിന്റെ അമ്മയുടെ ഉദരത്ത് നീ ഉരുവാകുന്നതിന് മുന്നമേ, സ്വർഗത്തിൽ തയ്യാറാക്കപ്പെട്ട പ്ലാനുകൾ ഈ ഭൂമിയിൽ കാണത്തക്ക രീതിയിൽ നിനക്ക് വേണ്ടി ചലിക്കാൻ പോകുക. ഓ മിണ്ടാതിരിക്കല്ലേ, സ്വാത്രം പറഞ്ഞുകൊണ്ടിരിക്കണേ, ശക്തിയോട് ദൈവത്തിന് ആരാധന കൊടുത്തോണ്ടിരിക്കണേ. ഓ ആമേൻ. വാഗ്ദത്ത തലമുറകൾ എഴുന്നേൽക്കാൻ പോകയാ. രാജ്യത്തിന്റെ നിയമങ്ങൾ വാഗ്ദത്ത ജനനത്തിനു വേണ്ടി ഇത് മാറാൻ പോകയാ, വഴി മാറാൻ പോകയാ. ഏ ഹല്ലേലൂയാ, ഇതാ ബെബ്രഹേമ് വാഗ്ദത്ത തലമുറ ജനിച്ചു വീഴാൻ പോകയാ. ആ വാഗ്ദത്ത തലമുറ ബെബ്രഹേമിലാണ് ജനിച്ചതെന്നോ, ആ ഹല്ലേലൂയാ അവിടെ ഉണ്ടായിരുന്നുവെന്നോ ചരിത്ര രേഖകളിൽ ഉണ്ടാകാൻ വേണ്ടി ഭൂമിയിലെ രാജാവിനോട് സ്വർഗം ഇടപെടാൻ പോവാ. അവിടുത്തെ നിയമങ്ങൾ വഴിമാറാൻ പോവാ. ഇത് പ്രവചന ഭാഷയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ വീണ്ടും കാണുന്നു, ഭാരതത്തിൽ അടുത്തൊരു തലമുറ എഴുന്നേൽക്കുകയാ. അവർക്ക് വേണ്ടി, സുവിശേഷീകരണത്തിന് വേണ്ടി ദേശങ്ങളിൽ, പട്ടണങ്ങളിൽ, രാജ്യങ്ങളിൽ നിയമങ്ങൾ വഴിമാറാൻ പോവാ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കാണുന്നു ഒത്തിരി പേരുടെ ശരീരങ്ങളുടെ മേൽ സൗഖ്യത്തിന്റെ സൗഖ്യത്തിന്റെ ദൈവപ്രവർത്തികൾ സംഭവിക്കാൻ പോകയാ. നിന്റെ കയ്യിൽ ചില നെഗറ്റീവ് റിപ്പോർട്ടുകൾ ഇരിപ്പുണ്ട്, രോഗമുണ്ടെന്നുള്ള റിപ്പോർട്ട് ഇരിപ്പുണ്ട്. ഇന്ന് പകല സ്വർഗം നിനക്ക് വേണ്ടി വേറൊരു റിപ്പോർട്ട് മുന്നറിയ റെഡിയാക്കി വെച്ചിരിക്കുക. അത് നീ രോഗിയാണെന്നുള്ളതല്ല, അത് നീ സൗഖ്യമുള്ളവനാണ്, അത് നീ സൗഖ്യമുള്ളവളാണ്. ആ റിപ്പോർട്ട്, ആ റിസൾട്ട് നിന്റെ കയ്യില ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തരാൻ പോകുന്നു. ഓ രാം ഷാ റാ കാ ഛാ ലാ റാ ബാ ബാ ബാ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആരോടാണെന്ന് എനിക്കറിയത്തില്ല, യൂറിൻ ഇൻഫെക്ഷനുമായിട്ട് സങ്കടപ്പെടുന്ന അങ്ങനത്തെ നെഗറ്റീവ് റിപ്പോർട്ട് ഇപ്പോൾ കയ്യിലുള്ള, ഇപ്പോൾ വീട്ടിലിരിക്കുന്ന ഒരു സഹോദരൻ ഈ ദൂതിന്റെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. ഇന്ന് പകൽ നീ വിശ്വസിക്കാൻ റെഡിയാണെങ്കിൽ നീ കരമിരത്തി വാതർന്ന് വിളിച്ചു പറ. ഇത് നിന്റെ, ഇത് എന്റെ സൗഖ്യത്തിന്റെ ദിവസമോ. കാണാൻ വേണ്ടി ഇരിക്കരുതേ, ശുദ്ധിച്ചോണ്ടിരിക്കണേ, ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുത്തോണ്ടിരിക്കണേ. അങ്ങനത്തെ രോഗങ്ങൾ ഇപ്പോൾ സൗഖ്യാകട്ടെ. യൂറിനറി ഇൻഫെക്ഷനുകൾ, ഇൻ ദ നെയിം ഓഫ് ജീസസ്,
ഓ ഇപ്പോൾ ഹീലാകട്ടെ. കഴിഞ്ഞ ചില വർഷങ്ങൾ കൊണ്ട് തുടർമാനമായി എത്ര മെഡിസിൻ കഴിച്ചിട്ട് മാറുന്നില്ല. അലോപ്പതേ, ഹോമിയോ, ആയുർവേദം, എത്ര മെഡിസിൻ കഴിച്ചിട്ടും സൗഖ്യമാകുന്നില്ല. ഇന്ന് പകൽ നീ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ നിന്റെ സൗഖ്യത്തിന്റെ നാഴികയായിടം, നിന്റെ ശരീരം മുഴുവൻ കെട്ടിക്കിടക്കുന്ന ഇൻഫെക്ഷനുകൾ ഇൻ ദ നെയിം ഓഫ് ജീസസ് റിമൂവ് ആകട്ടെ. ഇതാരോടാ ദൈവാത്മാവ് സംസാരിക്കുന്നേ? എനിക്കറിയത്തില്ല. നിങ്ങളോടാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ആ റിപ്പോർട്ട് ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങൾ കവർത്തൊന്ന് ഉയർത്തി പിടിക്കാമോ? ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ അത്ഭുത സൗഖ്യം സംഭവിക്കാമോ? ഹടലമന രഗതുര, ഹടലമന രഗതുര, കാണാൻ വേണ്ടി ഇരിക്കരുതേ. എല്ലാവരും ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കണേ. അതിശക്തമായ ഒരു ആരാധന ഉയരട്ടെ. ഈ മീറ്റിംഗിൽ ജോയിനായിരിക്കുന്ന ബ്രദർ സുരേഷ്, ബ്രദർ സുരേഷ്, ഇങ്ങനത്തെ ഒരു സൗഖ്യം ഇപ്പോൾ നിങ്ങളുടെ ശരീരത്തിന്റെ മേൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് ആത്മാവ് നിന്നെ നോക്കി പ്രവചിക്കുക. ഓ, നീ എവിടെന്നാ ഈ മീറ്റിംഗിൽ ജോയിൻ ആയിരിക്കുമെന്ന് എനിക്കറിയത്തില്ല. എങ്ങനാ അതിൽ ജോയിൻ ആയെന്ന് എനിക്കറിയത്തില്ല. എങ്ങനാ ഈ ഐ ഡി കിട്ടിയെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് ബ്രദർ നിന്നോട് പ്രവചിക്കുകയാ, നിന്റെ കയ്യില ഇങ്ങനത്തെ ഒരു റിപ്പോർട്ടുണ്ട്. എന്നാൽ ഇന്ന് പകൽ സ്വർഗമൊരുക്കിയ വേറൊരു റിപ്പോർട്ട് നിന്റെ കൈ ലഭിക്കാൻ പോവാ. ഓ, അതാ ഇൻഫെക്ഷൻ മാറി, ആ രോഗം മാറി, സൗഖ്യമായി എന്നൊരു റിപ്പോർട്ട് നിന്റെ കയ്യിൽ ലഭിക്കാൻ പോവാ. ഓ ഹല്ലേലൂയ ബ്രദർ, നിങ്ങളുടെ കയ്യിൽ അങ്ങനത്തെ ഇപ്പോൾ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് അങ്ങനത്തെ റിസൾട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടോ? നിങ്ങൾ കൺമ്യൂട്ട് ചെയ്തിട്ട് പ്രതികരിക്കാൻ കഴിയുമെങ്കിൽ അൺമ്യൂട്ടിന്റെ റിക്വസ്റ്റ് കൊടുക്ക്. ഹല്ലേലൂയ, നിങ്ങളുടെ കയ്യിൽ അങ്ങനത്തെ ഒരു റിപ്പോർട്ട് ഇരിപ്പുണ്ടോ? ഹലോ, ബാഗിലാണ് തോന്നുന്നു, കാണാനില്ല. എന്റെ സംഭവം ബാഗിൽ അലമാറിയിലാണ് തോന്നുന്നത്, തെരഞ്ഞെടുക്കണ. അതിലുണ്ട്, റിപ്പോർട്ട് ഉണ്ട്. സംഭവം സത്യമാണ്. പാലക്കാട് നെന്മാറ ഭാഗത്ത്. പാലക്കാട് നെന്മാറ. എല്ലാരും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. ഇപ്പോൾ പ്രകൃതി വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ അലമാരക്കകത്ത് ബുദ്ധിമുട്ടായിരിക്കുന്ന റിസൾട്ട് ദൈവത്തിന്റെ ദൂതനെ ലോക്ക് പൊട്ടിച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ ദൈവദൂതൻ അത് എടുക്കുകയാ. എല്ലാവരും ദൈവത്തെ ശക്തിയോടെ സ്തുതിച്ചുകൊണ്ടിരിക്കണേ. ഓ ശബല ഹടലമന രഗതുര ഹടലമന ഹർത്തലമ ശകതുര ഹൽമനിയ ലഗതുര. എനിക്കറിയത്തില്ല, ഈ ചെറുപ്പക്കാരനോട് അതിശക്തമായി ദൈവാത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുക, ദൈവാത്മ പ്രവചിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് 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 ഈ മനുഷ്യനെ അറിയത്തില്ല, ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ദൈവാത്മാവ് അതിശക്തമായി ഇന്ന് പകൽ നിങ്ങളോട് പ്രവചിച്ചുകൊണ്ടിരിക്കുക. ബ്രദർ, ഒരു സൗഖ്യത്തിന് വേണ്ടി നീ റെഡിയാകുക. നിന്റെ കണ്ണ് തുറന്ന് കണ്ടാട്ട ദൈവത്തിന്റെ ദൂതന റിപ്പോർട്ട് വെളിയെടുക്കുക. പരമരത്തിൽ സഭ പ്രഖ്യാപിക്കും. ഭൂമിയിലെ സകല ലിസ്റ്റും, തെറ്റായ സകല ലിസ്റ്റും കീറും.
സ്വർഗം നിനക്ക് വേണ്ടി ഒരുക്കിയ ലിസ്റ്റ് ഈ ഭൂമിയിൽ ഉയർത്തപ്പെടാൻ പോവാ. ഓ സ്വർഗം നിനക്ക് വേണ്ടി കണ്ടത് രോഗിയാണെന്നുള്ള റിസൾട്ട് അല്ല, ആണെന്നുള്ള റിസൾട്ട് അല്ല. യഹൂദിയ ദേശത്തിലെ ചെറിയ പട്ടണമായ ബത്ലഹേമ് നിന്റെ ചരിത്രം മാറ്റുന്ന ഒരു വാഗ്ദത്ത തലമുറ അവിടെ ജനിക്കാമോ? യഹൂദ ഗോത്രത്തിന്റെ സിംഹമായവർ രാജാവി രാജാവ് അവിടെ ജനിക്കാൻ പോകയാരമയത്തെ ഇത് പറഞ്ഞോണ്ടിരിക്കുമ്പോൾ ആ സഹോദരനോട് ദൂത് പറഞ്ഞോണ്ടിരിക്കുമ്പോ ആ സഹോദരന്റെ മേൽ മാത്രമല്ലല്ലോ ഒത്തിരി പേരുടെ മേൽ അതിശക്തമായ വിടുതലുകൾ സംഭവിച്ചോണ്ടിരിക്കുക. കേവൻ നിനക്ക് വേണ്ടി ഒരു ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നമേ കേവൻ നിനക്ക് വേണ്ടി ഒരു പ്രോജക്റ്റ് ഇട്ടിട്ടുണ്ട്, ഒരു ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. അത് തോൽവിയുടേതല്ല, അത് തകർച്ചയുടേതല്ല, അത് പരാജയത്തിന്റേതല്ല, അത് മാന്യതയുടേതാ, അത് നീ വാഴുമെന്നുള്ളതാ. അത് ഭൂമിയിൽ അംഗീകരിക്കപ്പെടാൻ പോവാ, അത് ഭൂമിയിൽ അത് കാണാൻ പോവാ, രാജാക്കന്മാർ അംഗീകരിക്കാൻ പോവാ, മേധാക്കന്മാർ അംഗീകരിക്കാൻ പോവാ. കരമുയരത്തെ ദൈവത്തെ സ്തുതിച്ചോ. രോഗമുണ്ടെന്നുള്ള സകല റിപ്പോർട്ടുകളും ദൈവത്തിന്റെ ദൂതന്മാരെ നീ കാണുന്നില്ലേ? നിന്റെ അടുത്ത് ഇറങ്ങി നിന്ന് അതിനെ തീർക്കളയുകയാണല്ലോ. ഒന്നല്ല ബ്രദർ, ഞാൻ കാണുന്നു നാലോളം പ്രാവശ്യം. ഓ രവല ഹദലമന പ്രവിട, നാലോളം പ്രാവശ്യം നിങ്ങളുടെ ശരീരത്തിൽ രോഗത്തിന്റെ വാർത്തകള്, രവല ഹസ്തൽ മന, അങ്ങനത്തെ റിപ്പോർട്ടുകള് നിങ്ങളുടെ മുമ്പിൽ ഉയർന്നെടുക്ക. ഇന്ന് പകൽ ആത്മാവ് പ്രവചിക്കുന്നു, സ്വർഗമൊരുക്കിയ റിപ്പോർട്ട് ഭൂമിയിൽ നീ കാണാൻ പോവാ. സൗഖ്യത്തിന്റെ റിപ്പോർട്ട് നിന്റെ കൈ ലഭിക്കാമോ? ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഹീലാകട്ടെ, ഹീലാകട്ടെ, ഹീലാകട്ടെ. ആ ഇൻഫെക്ഷൻ ബ്രേക്ക് ആകട്ടെ. ഒരു ആരാധന പോരട്ടെ, വർഷിപ്പ് പോരട്ടെ, എല്ലാവരും കര പോരട്ടെ. യേശുവിന് നന്ദി പറഞ്ഞാൽ ഓ എന്നെ തകർപ്പാ ശത്രുവിൻ കരം, എന്നെ മേൽ ഉയർന്നെന്നാലും ഉറ്റവർ പോലും ശത്രുക്കൾ പോലെ എന്നെ തിരിഞ്ഞെന്നാലും ശത്രുക്കൾ പോലെ എന്നെ തിരിഞ്ഞെന്നാലും ഇല്ല ഇല്ല നാൻ തകരുകയില്ല, ഇല്ല ഇല്ല നാൻ പതരുകയില്ല, ഇല്ല ഇല്ല നാൻ തളരുകയില്ല, ഇല്ല ഇല്ല നാൻ. എൻ്റെ യേശു ജീവിക്കുന്നു, എൻ്റെ യേശു വാഗ്ദത്തം ചെയ്തവൻ വാക്ക് മാറുമോ? പറഞ്ഞേ, വാഗ്ദത്തം ചെയ്തവൻ വാക്ക് മാറുമോ? ഇല്ല ഇല്ല ഒരു നാളും ഇല്ല, ഇല്ല ഇല്ല ഒരു കേലും ഇല്ല. യേശു വാക്ക് മാറുമില്ല, യേശു വാക്ക് ആ കൈ ചേർത്ത് തട്ടി ഒരുക്കിൽ കൂട. ഇല്ല 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 ഒരു നാളും ഇല്ല, ഇല്ല ഇല്ല ഒരു കേലും ഇല്ല, ഇല്ല ഇല്ല ഒരു നാളും ഇല്ല. എൻ്റെ യേശു
യേശു മാറുകില്ല. കൈകൾ ചേർത്ത് തട്ടി ഹല്ലേലൂയ ഹല്ലേലൂയ ഹരമരത്തി ശബ്ദമരത്തി ശക്തിയോടെ ഹല്ലേലൂയ ആമേൻ. ഏ ഹരോനാവേ, നീ തകർക്കാൻ വേണ്ടി ലിസ്റ്റ് ഇടുന്നതിന് മുന്നാമേ കുതിച്ചോണ്ടിരിക്കണേ. ഹല്ലേലൂയ, വാഗ്ദത്ത തലമുറ ഇല്ലാതാക്കാൻ ഹരോനാവ് നീ ലിസ്റ്റ് പ്ലാൻ ചെയ്യുന്നതിന് മുന്നമേ അവൻ എവിടെ ജനിക്കുമെന്നും അവൻ ജനിക്കുന്ന സ്ഥലമേതെന്നും അവൻ എവിടെ ശുശ്രൂഷിക്കുമെന്നും അവൻ എവിടെ വാഴുമെന്നും സ്വർഗത്തിൽ ലിസ്റ്റ് വീണുപോയി. ഹല്ലേലൂയ. അതാ തുടക്കത്തിന് ദൈവാത്മാവ് പറഞ്ഞത്, ഒന്നുകൂടെ വാതുറന്ന് വിളിച്ചു പറ, തകർക്കാൻ വരുന്നവന്റെ കയ്യിലല്ല ഞാൻ ഇരിക്കുന്നേ, ഉയർത്താൻ പോകുന്നവന്റെ കയ്യിലാ ഞാൻ ഇരിക്കുന്നേ. ഹെരോദാവേ, നിന്റെ കയ്യിലല്ല ഞാൻ ഇരിക്കുന്നത്, നിന്നെ ഉണ്ടാക്കിയവന്റെ കയ്യിലാ ഞാൻ ഇരിക്കുന്നേ. ഓ ചാരാബ അസ്തൽ കര പ്രഭുട, കരമുയരത്തെ യേശുവിന് ഒന്ന് നന്ദി പറഞ്ഞാട്ടെ. കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ആത്മാവിന്റെ ഉറപ്പിൽ നീ വിളിച്ചു പറ, ഹെവന്റെ ലിസ്റ്റ് ചലിക്കാൻ പോവാ ഭൂമിയിൽ. ഓ, അതിനുവേണ്ടി നിയമങ്ങൾ തിരിയാൻ പോവാ, അതിനുവേണ്ടി രാജാക്കന്മാർ അവര് പോലും അറിയാതെ ചിലത് സംസാരിക്കാൻ പോവാ. ഓ, റോമ സാമ്രാജ്യത്തിന്റെ ഭരണാധികാരിയായിരിക്കുന്ന ഔഗുസ്തോസ് കൈസറെ നീ അറിഞ്ഞില്ലടാ, നീ യേശുവിന് വേണ്ടിയാ സംസാരിക്കുന്നേ, നീ ഹെവന്റെ പ്ലാൻ ചലിക്കാൻ വേണ്ടിയാ നീ സംസാരിക്കാൻ പോകുന്നത്. ഓരോയ ചിലരറിയാതെ പോലും നിനക്ക് വേണ്ടി സംസാരിക്കാൻ പോവാ. ഓ പ്രസംഗമല്ല, പ്രവചന ദൂതാണ്. ചിലരറിയുന്നില്ല ദൈവവൈദ്യ വേണ്ടിയാ ഈ നിയമം വന്നതെന്ന്, സഭയ്ക്ക് വേണ്ടിയാ സുവിശേഷത്തിന് വേണ്ടിയാ ഈ നിയമം വന്നതെന്ന് ചിലർ അറിയാതെ പോലും. അങ്ങനത്തെ ചില നിയമങ്ങള് ഗവൺമെന്റ് പുറപ്പെടുവിക്കാൻ പോവാ. ആത്മാവ് ഭാരതത്തെ നോക്കി പ്രവചിക്കുന്നു, ഇന്ത്യ ഗവൺമെന്റിനെ നോക്കി. ഇത് റെക്കോർഡായി മീറ്റിംഗ്. ഹല്ലേലൂയ. ഇന്ത്യ ഗവൺമെന്റിനെ നോക്കി ആത്മാവ് പ്രവചിക്കുകയാ. ഇതാ ചില നിയമങ്ങള് തിരിയാൻ പോകുകയാ. അവർ അറിയുന്നില്ല, പക്ഷെ അത് സുവിശേഷീകരണത്തിന് വേണ്ടി, അത് കർത്താവിന്റെ നീതിയുടെ രാജ്യത്തിന് വേണ്ടി, അത് ദൈവജനത്തിന് വേണ്ടി, അത് ദൈവ സഭയ്ക്ക് വേണ്ടി അത് സംഭവിക്കാൻ പോവാ. അന്യഭാഷയുടെ ദൈവത്തെ സ്തുതിച്ചോട്ടെ. ഓ ഓ ആമേൻ. ആ ലേക ശാരവ ഹസ്തൽ മന കരമേലത്ത് വിളിച്ചു പറ, സ്വർഗം ഡിസൈൻ ചെയ്ത ലിസ്റ്റ് ഈ ഭൂമിയിൽ ഞാൻ കാണാൻ പോവാ, എന്റെ തലമുറ കാണാൻ പോവാ, എന്റെ കുടുംബം കാണാൻ പോവാ, എന്റെ സഭ കാണാൻ പോവാ, എന്റെ ശുശ്രൂഷ കാണാൻ പോവാ. ഈ ദൂതനെ ഞാൻ എന്തേതാക്കുന്നു, സ്വർഗം മുന്നമേ ഒരുക്കിയ പ്ലാനാ ഞാൻ. ഞാനിവന്റെ കുടുംബവും തലമുറയും ശുശ്രൂഷകരും സ്വർഗം മുന്നമേ ഒരുക്കിയ പ്ലാനാ. ഇതിനിടയിൽ ഏതെല്ലാം ഹെരോദാക്കന്മാരെ കേറി എന്തെല്ലാം പദ്ധതികളെ തയ്യാറാക്കിയാലും അതിനു മുകളിലുള്ള അധികാരികളെ എനിക്ക് വേണ്ടി സ്വർഗം ഒരുക്കോ. എന്തെ തയ്യാറാക്കപ്പെട്ട പ്ലാൻ ഈ ഭൂമിയിൽ കാണും, അത് ഈ ഭൂമിയിൽ ചലിക്കും, അതിവിടെ നിവർത്തിയായിരിക്കും. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ ശക്തിയോടെ ഹല്ലേലൂയ. കരവരത്തെ സഭ വിളിച്ചു പറ, പാമ്പുകൾക്ക് തകർക്കാൻ പറ്റാത്ത തലമുറ. ഓ സ്വത്രം, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കി, നിങ്ങളുടെ തലമുറയെ നോക്കി, വാതുറന്ന് ഈ പ്രവചന ദൂതനെ പ്രഖ്യാപിച്ച്, പാമ്പുകൾക്ക് സ്പർശിക്കാൻ കഴിയാത്ത, തകർക്കാൻ കഴിയാത്ത തലമുറ. ഓ ഹാ ലേ ലൂയോ ആമേൻ ആമേൻ ആമേൻ. നിങ്ങളുടെ തലമുറകളല്ല, ആ കൈവച്ചാട്ടെ, പ്രവചിക്കവരോട്, പാമ്പുകൾക്ക് തകർക്കാൻ പറ്റാത്ത തലമുറ. ഓ ഋഷ ബാബ കലബുറുക്കു ചല ബാബാബാബ. അന്ന് വാഗ്ദത്ത തലമുറയെ തകർക്കാൻ ഒരു ഹെരോദാവായി എഴുന്നേറ്റത്. ഓ ഹല്ലേലൂയ. ഇന്ന് വാഗ്ദത്ത തലമുറകളെ തകർത്ത് കളയാൻ, ഒതുക്കിക്കളയാൻ
ഹെരോദാവിന്റെ മർമ്മങ്ങളുണ്ട്. സ്തോത്രം. പല രീതിയിൽ പല രീതിയിൽ സബല ഹസ്തൽക്കന പ്രഭുട. ഓ, ഇതിനകത്ത് ഒത്തിരി മാതാപിതാക്കൾ ആരപ്പെടുന്നവർ ഉണ്ടല്ലോ, അവരോട് ദൈവാത്മ പ്രവചിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി എന്നെ വിളിച്ചു പറഞ്ഞു, എന്തോ എന്തോ ഒരു ഗെയിമിന്റെ പേര് പറഞ്ഞിട്ട് എന്റെ മകൻ ആ ഗെയിമിന് അഡിക്റ്റ. ഹല്ലേലൂയ. അവർ പഠിക്കുന്നില്ല, അവർ താല്പര്യമല്ല, അവർ എപ്പോഴും റൂമിനകത്ത് കടകളച്ചിരുന്ന ഗെയിമിന്റെ മുമ്പിലാ അവര് ദേഷ്യമാ. ഞാൻ വഴക്കു പറഞ്ഞപ്പോൾ അവൻ ഇറങ്ങിപ്പോയി. ഹെരോദ്യ മർമ്മങ്ങൾ വാഗ്ദത്ത തലമുറകളുടെ മുമ്പിൽ വെളിപ്പെടുമ്പോൾ ഇന്ന് വരെ സഭയെ നോക്കി ആത്മാവ് ദൂത് പറയുന്നു, നീ വിശ്വസിച്ചാണെന്ന് പറഞ്ഞ് സ്വീകരിക്കുക. നിന്റെ തലമുറ അതിനെ തകർക്കും. നീ വാവർന്ന് വിളിച്ചു പറ, എന്റെ തലമുറ അതിനെ കിട്ടത്തില്ല. എന്റെ തലമുറ വാഗ്ദത്തം പ്രാപിച്ച വാഗ്ദത്ത തലമുറയോ. നിന്റെ തലമുറ അതിനെ പൊളിക്കാൻ പോകാം. ഒത്തിരി തലമുറകളെ ഇങ്ങനത്തെ ഹെരോദ്യ മർമ്മങ്ങൾ സ്പർശിച്ചോണ്ടിരിക്കുമ്പോ നിന്റെ തലമുറ സാധാരണ തലമുറയല്ല, അവർ വാഗ്ദത്തം പ്രാപിച്ച തലമുറയോ. അവരുടെ ജനനം വാഗ്ദത്ത ജനനമോ. അവരതിനെ ബ്രേക്ക് ചെയ്ത് ഒന്ന് പൊട്ടിച്ചേ, ആ കലം ഒന്ന് വിരിച്ച് ഐ ബ്രേക്ക് ഒന്ന് പറഞ്ഞ് അവരതിനെ ബ്രേക്ക് ചെയ്ത് അവരതിനെ പൊട്ടിച്ച് ആ അഭിഷേകത്തിന്റെ വീര്യത്തോടെ എന്നെ തകർക്കാ ഉയർന്നെന്നാലും ഉറ്റവർ പോലും ശത്രുക്കൾ പോലെ എന്നെ തിരിഞ്ഞെന്നാലും എന്നെ തകർപ്പാൻ ശത്രുവിൻ കരം എന്നെ ഉയർന്നെന്നാലും ഉറ്റവർ പോലും ശത്രുക്കൾ പോലെ എന്നെ തിരിഞ്ഞെന്നാലും തളരുകയില്ല, ഇല്ല ഇല്ല ഞാൻ പതരുകയില്ല, ഇല്ല ഇല്ല ഞാൻ തളരുകയില്ല, ഇല്ല ഇല്ല ഞാൻ പതരുകയില്ല. എൻ്റെ യേശു ജീവിക്കുന്നു, എൻ്റെ യേശു ജീവിക്കുന്നു. രണ്ട് കരങ്ങളും ഉയർത്തി ശക്തിയോടെ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ. രണ്ട് കരങ്ങളും അതിശക്തിയോടെ ഒരു ഹല്ലേലൂയ. 700 വർഷങ്ങൾക്ക് ശേഷം യഹൂദയിലെ ബെത്ലഹേമിന്റെ ലിസ്റ്റിൽ ആരൊക്കെ വരണമെന്ന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കണേ നല്ല പ്രവചന ദൂതാകട്ടോ. അതേ യഹൂദയിലെ മലനാടായ മോരേശ്യത്ത്, മോരേശ്യത്ത് ചരിത്രമാ, മോരേശ്യത്ത് എന്ന ഗ്രാമത്തിലുള്ള മീഖ എന്ന് പറയുന്ന ഒരു പ്രവാചകന്റെ കയ്യിൽ സ്വർഗം ലിസ്റ്റ് കൊടുക്കുക. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നുകൂടെ പറയാം. ആമേൻ. 700 വർഷങ്ങൾക്ക് ശേഷം യഹൂദയിലെ ബെത്ലഹേമിൽ അവിടുത്തെ സെൻസസ് ലിസ്റ്റ് ഹല്ലേലൂയിച്ചോണ്ടിരിക്കണേ അവിടെ ജനിച്ചു വീടാൻ പോകുന്ന വാഗ്ദത്ത തലമുറയുടെ ലിസ്റ്റ്. അതേ യഹൂദിയ നാട്ടിലെ മലനാടായ മോരേശ്യത്ത് എന്ന ഗ്രാമത്തിലുള്ള മീഖ എന്ന് പറയുന്ന ഒരു പ്രവാചകന്റെ കയ്യിൽ സ്വർഗം കൊടുക്കുക. വിളിച്ചോണ്ടിരിക്കണേ കരമരത്തിൽ നിന്ന് വിളിച്ചു പറ, എനിക്കുള്ള ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്, എനിക്കുള്ള ലിസ്റ്റ് കൈമാറിയിട്ടുണ്ട്. ഓ, കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് കൈകൊടുത്തു പറ, എന്റെ ലിസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അത് കൊടുക്കേണ്ട ആളിന്റെ കൈ കൊടുത്തിട്ടുണ്ട്. ഓ ശരാബാദനേ, അല്ലേലൂയാ. കൂടെ ഉള്ളവരെ കൈ പിടിച്ചിട്ട് പറയണേ, അത് കൊടുക്കേണ്ട ആളുടെ കയ്യിൽ എന്റെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ചിലരത് ചിലരുടെ മേലെ ചലിച്ചു തുടങ്ങി, ചിലരുടെ മേലെ അത് ചലിക്കാൻ പോവാ, ചിലരുടെ ഈ ഭൂമിയിൽ അത് കാണാൻ പോവാ. അതൊരു ചെറിയ ലിസ്റ്റ് അല്ലെന്ന്, അതൊരു ചെറിയ പദ്ധതി അല്ലെന്ന്, അത് ചലനമുണ്ടാക്കുന്ന വാർത്തയാകുന്ന ഓ
അത് ബത്ലഹേമിന്റെ ചരിത്രത്തെ മാറ്റുന്ന, ബത്ലഹേം എന്ന് പറയുന്ന അന്ന് വരെ അറിയപ്പെടാത്ത ഒരു ചെറിയ പട്ടണത്തെ ലോകത്തിന്റെ മുമ്പിൽ ഉയർത്തുന്ന ഒരു ചരിത്രമാകാൻ പോകുകയാണെന്ന്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, അത് വാർത്തയാകാൻ പോവാ. അരമനത്ത് വിളിച്ചു പറ, അത് വാർത്തയാകാൻ പോവാ, ഞാനൊരു ചരിത്രമാകാൻ പോവാ. എന്റെ ലിസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ബാദൂർന്ന് പറ, എന്റെ ലിസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അത് കൊടുക്കേണ്ടവരുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അത് ഭൂമി വെളിപ്പെടാൻ പോവാ, അത് കാണാൻ പോവാ. എനിക്ക് ഏത് ഏരിയയിലായി ദൂത് വേണ്ടതാ, ഏത് ഏരിയയിലായി പ്രവചനം വേണ്ടതാ, ഇതങ്ങ് സ്വീകരിച്ചോണേ. ഹല്ലേലൂയാ, എന്റെ ലിസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നിന്റെ തലമുറയുടെ ലിസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നിന്റെ ജോലിയുടെ ലിസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അവരവിടെ പഠിക്കണമെന്ന് കോളേജിന്റെ ലിസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഏ മോളെ സ്വീകരിച്ചോ, പ്രിബല ഹസ്തൽ കന പ്രഭുട. ജോലിയുടെ ലിസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഗവൺമെന്റ് കണ്ട ലിസ്റ്റില്, ഗവൺമെന്റ് ഇടാൻ പോകുന്ന ലിസ്റ്റില് നിന്റെ പേര് കണ്ടിട്ടില്ല. എന്നാൽ ഹേവൻ ഒരുക്കിയ ലിസ്റ്റിൽ നിന്റെ പേര് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് കാണത്തക്ക രീതിയിൽ ചിലരുടെ മുമ്പിൽ ഔദ്യോഗിക ലിസ്റ്റ് വരുമ്പോൾ അങ്ങനത്തെ പ്രവചന ദൂത് വരുന്നു, ചിലരുടെ പേര് വെളിപ്പെടാൻ പോവാ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഔദ്യോഗിക ലിസ്റ്റിനകത്ത് യേശുവിന്റെ പേരുണ്ട്. സ്തോത്രം പറ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശബ്ദിയോടെ ഹല്ലേലൂയ പറ. അതെന്താ വന്നതിന്റെ കാരണം? അതിനു മുന്നമേ ഹെവൻ ആ ലിസ്റ്റ് ഒരുക്കിയതാ. ലോകത്തിലെ നേതാക്കന്മാര് തയ്യാറാക്കുന്ന, ഉദ്യോഗസ്ഥര് തയ്യാറാക്കുന്ന ലിസ്റ്റിനെ മറിക്കാൻ പറ്റും. അങ്ങനത്തെ വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ലിസ്റ്റിനെ മറിച്ചു, അർഹതയില്ലാത്തവരെ കയറ്റി. ഓ, നിന്റെ പേരിൽ ഒരുക്കപ്പെടുന്ന ലിസ്റ്റിനെ ഇവിടുത്തെ ഒരു നേതാവിന് മറിക്കാൻ പറ്റത്തില്ല. കാരണം ഇത് ഹേവനിൽ ഒരുങ്ങിയതാ. ഓ, വലിയ ചലനമുണ്ടാക്കുന്ന പ്രവചന ദൂത എന്ന് പറഞ്ഞാൽ ആത്മാവ് സഭയോട് കൈമാറുന്നത്. ഇങ്ങനത്തെ സാക്ഷികൾ എഴുന്നേക്കാൻ പോവാ. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആ ജോലി എനിക്ക് കിട്ടി. എന്റെ പേര് അവിടെ വരുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. അങ്ങനത്തെ സാക്ഷ്യങ്ങള്, അങ്ങനത്തെ സാക്ഷികള് എഴുന്നേക്കാൻ പോവാ. ഹരമരത്തി ശബ്ദിയോട് ഒരു ഹല്ലേലൂയ പറയാട്ട്. ഒന്നുകൂടെ പറ, ലിസ്റ്റ് റെഡിയാ. ഇത് ഇതൊരു പ്രസംഗമായി എനിക്ക് പ്രസംഗിക്കാൻ പറ്റുന്ന അല്ല. ഇത് ഈ ടൈമിൽ സമയമുള്ള പ്രവചന ദൂതായത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇത് ഇങ്ങനെ വരുന്നേ. ഇത് പ്രസംഗത്തിന്റെ സ്റ്റൈലാണ്, ചരിത്രത്തിലോട്ട് ഇത് വേറെ പോകും. ഇത് പ്രവചന ഭാഷയിലോട്ട് ദൈവാത്മാവ് ഇതിനെ തിരിച്ചു കൊണ്ടുവരിക. കരമരത്ത് വിളിച്ചു പറ, ലിസ്റ്റ് റെഡിയാ. അത് ഏൽപ്പിക്കേണ്ട ആടകയിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. ഓ ഹല്ലേലൂയ, ശക്തിയോടെ കരമരത്തി ഒരു ഹല്ലേലൂയ പറ. ആമേൻ, ആമേൻ, ആമേൻ. ആ രാജ്യങ്ങളുടെ പേര് ഉയർത്ത ചിലരെ കമനിടുന്നു. നിങ്ങൾക്കായി സ്തോത്ര, നിങ്ങളുടെ വിശ്വാസത്തിനായി സ്തോത്ര. ലിസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഭൂമിയിൽ നീ അത് കാണാൻ പോവാ. ഓ സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. മൈ ലിസ്റ്റ് റെഡി ഇൻ ദ നെയിം ഓഫ് ജീസസ്. കമനിടുന്നു, മൈ മിനിസ്ട്രി ഈസ് റെഡി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാനഡ ലിസ്റ്റ് റെഡി. പറഞ്ഞോ, പറഞ്ഞോ, പറഞ്ഞോ. ലിസ്റ്റ് റെഡി. കൊടുക്കേണ്ടവരെ കൊടുത്തിട്ടുണ്ട്. ഈ ലിസ്റ്റിനെ ആർക്കും ബ്രേക്ക് ചെയ്യാൻ പറ്റത്തില്ല. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹരമരത്തി എന്ന് പറഞ്ഞേ, എന്നെ തകർക്കാ ശത്രുവിൻകാര എന്റെ നേരുയർന്നെന്നാലും ഉറ്റവർ പോലും ശത്രുക്കൾ പോലെ എന്നെ തകർപ്പാൻ ശത്രുവിൻ കരം എന്റെ മേലുയർന്നെന്നാലും ഉറ്റവർ പോലും ശത്രുക്കൾ പോലെ ഇല്ല, ഇല്ല ഞാൻ പതരുകയില്ല.
ആ കൈയൊക്കെ ഒന്ന് വീശി. ഏ ഇല്ല ഇല്ല, ഞാൻ തളരുകയില്ല. എന്റെ യേശു ജീവിക്കുന്നു, എന്റെ യേശു വാഗ്ദത്തം ചെയ്തവൻ. ഹല്ലേലൂയ, വാഗ്ദത്തം ചെയ്തവൻ. ഒത്തിരി പേര് കമന്റ് ഇടുന്നു നിങ്ങളുടെ വിശ്വാസത്തിനായി. ഞാൻ അവന് മഹത്വം കൊടുക്കുന്നു. ഹല്ലേലൂയ. ഏ പ്രവചന ദൂതന്റെ വലിയ അടയാളങ്ങൾ ദൈവസഭയെ, ദൈവജനമേ, നിങ്ങളുടെ മേൽ സംഭവിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. കരമയത്തെ വീണ്ടും ശക്തിയോടെ ഹല്ലേലൂയ പറ. ഒത്തിരി കാര്യങ്ങൾ, ഒത്തിരി കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പറയണമെന്നൊരു സമയം. ഇന്ന് പകൽ ഒത്തിരി അനുവദിക്കുന്നില്ലല്ലോ. പകൽ മൊബൈൽ ബാറ്ററി ചാർജുകൾ പ്രശ്നങ്ങൾ, എം ബി ഒത്തിരി പേർക്ക് കുറവാ നെറ്റിനകത്ത്, അങ്ങനെ കട്ടായി പോയി ചിലരുണ്ട് കഴിഞ്ഞ മീറ്റിംഗ്. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചോണ്ടിരിക്കണേ. ഹാൽ എല്ലാരും വൈഫൈ കാണത്തില്ലല്ലോ. ഒത്തിരി അങ്ങനെ പാവപ്പെട്ട ഒത്തിരി ആൾക്കാര് ഇതിൽ ഉണ്ട്. ഹല്ലേലൂയ. എന്നാൽ അകത്ത് എം ബി കുറയത്തില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചോണ്ടിരുന്നാട്ടെ. മൈ മിനിസ്ട്രി ലിസ്റ്റ് ഈസ് റെഡി. ബ്രദർ രാജു കളമശ്ശേരി, യെസ്, ലിസ്റ്റ് റെഡി, ലിസ്റ്റ് റെഡി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. അടുത്തൊരു പ്രധാന കാര്യം കൂടെ പറഞ്ഞ് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാ. വീണ്ടും ശക്തിയോടെ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ. വാഗ്ദത്ത തലമുറ, ഹെവൻ ഒരുക്കിയ ലിസ്റ്റിൻ പ്രകാരം വാഗ്ദത്ത തലമുറ ജനിച്ചു വീണു. വാഗ്ദത്ത തലമുറയെ വിസിറ്റ് ചെയ്യാനായി രണ്ട് ടീമുകൾ വരിക. ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടിരിക്കണേ. വാഗ്ദത്ത തലമുറയെ വിസിറ്റ് ചെയ്യാൻ, വാഗ്ദത്ത തലമുറയെ കാണാൻ രണ്ട് ഗ്രൂപ്പുകൾ, രണ്ട് ടീമുകൾ വരികയാ. ഹല്ലേലൂയ. സ്വത്ര ശക്തിയോടെ പറഞ്ഞുകൊണ്ടിരിക്കണേ. ഇതിൽ ഒരു ഗ്രൂപ്പ് വിദ്വാൻമാരുടെ ഗ്രൂപ്പ്, ചേർന്നുപറ വിദ്വാൻമാരുടെ ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പ് ഇടയന്മാരുടെ ഗ്രൂപ്പ്, ആടിനെ നയിച്ചുകൊണ്ടിരുന്ന ഇടയന്മാരുടെ ഗ്രൂപ്പ്. സ്വത്ര ശക്തിയോടെ പറയണേ. എനിക്ക് അവിടെ ഒത്തിരി പ്രസവിക്കണമെന്നുണ്ട്, പക്ഷെ അവിടുന്ന് അതിന്റെ 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 പ്രധാന ഒരു മർമ്മം അവിടെ പറഞ്ഞാണ് നമ്മൾ ഒരുമിച്ച് നൃത്തം ചെയ്ത് അവസാനിപ്പിക്കാൻ പോവാം. ഹല്ലേലൂയ. പ്രൊഫറ്റ് പറഞ്ഞത് 100% ശരിയാണ്. ഹല്ലേലൂയ. ശതാബഹസ്തൽ ഖന പ്രഭുട, 100% ശരിയാണ്. എല്ലാ തരത്തിലുള്ള മരുന്ന് കഴിച്ചു, മടുത്തു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ബദർ ശരിയായതാണ്. ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങൾ സൗഖ്യമായി കഴിഞ്ഞിരിക്കുന്നു. അത്ഭുത സൗഖ്യത്തിന്റെ റിപ്പോർട്ട് നിങ്ങളെ കിട്ടാൻ പോവാം. ആ രണ്ട് കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറ. ഹെവൻ ചാർട്ട് ചെയ്ത ലിസ്റ്റ് നിങ്ങളെ വരാൻ പോവാം. ആമേൻ, ആമേൻ. ഒന്ന് വിദ്വാൻമാരുടെ കൂട്ടം, ഒന്ന് ആട്ടിടയന്മാരുടെ കൂട്ടം. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? ഹല്ലേലൂയ. വിദ്വാൻമാരുടെ കൂട്ടവും ആട്ടിടയന്മാരുടെ കൂട്ടവും യേശുവിനെ വിസിറ്റ് ചെയ്തതിനു ശേഷം സുവിശേഷം അറിയിക്കുവാൻ വേണ്ടി, ആ വാർത്തയെ പ്രസിദ്ധപ്പെടുത്തുവാൻ വേണ്ടി, സർവജാതികൾക്കുമുള്ള സകല ലോകത്തിനുമുള്ള സുവിശേഷം വിളംബരം ചെയ്യുവാൻ വേണ്ടി ദൈവം അയച്ചത്, ദൈവം അധികാരപ്പെടുത്തിയത് ഇടയന്മാരെയാ. സ്വത്ര ശക്തിയോടെ പറയണേ. ഹല്ലേലൂയ. വിദ്വാൻമാർ യേശുവിനെ കണ്ടതിന് ശേഷം വിദ്വാൻമാർ കോളറുണ്ടായി, മിണ്ടരുത്, ആരോടും പറയരുത്, ഈ വാർത്തയെ അറിയിക്കരുത്. ശ്രദ്ധിച്ചോണ്ടിരിക്കണേ. ആ വാക്യമൊക്കെ എടുത്ത് വായിപ്പിക്കാൻ സമയമില്ല. മത്തായി സുവിശേഷം, ലൂക്കോസ് സുവിശേഷം ഒക്കെ നിങ്ങൾ ഇത് കഴിഞ്ഞെടുത്ത് വായിച്ചാൽ മതി.
എല്ലാവർക്കും അറിവുള്ള വേദഭാഗമോ വിദ്വാൻമാർക്ക് അനുവാദമില്ല. മിണ്ടരുത്, നിങ്ങളുടെ ആരോടും പറയരുത്, എന്നാൽ ഇടയന്മാരോട് പറയുക. നിങ്ങളുടെ ദേശം മുഴുവൻ പറയുവേ, ഇത് ഈ സന്തോഷം അറിയിക്കുക, നിങ്ങളിത് പ്രഘോഷിക്കുക. ദൂതന്മാർ ഇറങ്ങുന്നു, ആഘോഷം ഉയരുന്നു, ശ്രുതി ഉയരുന്നു, നൃത്തം ഉയരുന്നു. കരപുരത്ത് ശക്തിയോട് ഹല്ലേലൂയ. അതൊരു മർമ്മമാ, മർമ്മം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോകുക. അടുത്തൊരു റിവൈവൽ, അടുത്തൊരു ചലനം ഭാരതവും ലോകരാജ്യങ്ങളും കാണാൻ പോവാ. അത് ആരിലൂടെയാ സംഭവിക്കാൻ പോകുന്നതെന്ന് അത് പറഞ്ഞിട്ട് നമ്മൾ ഒരുമിച്ച് നൃത്തം ചെയ്യാൻ പോവാ. ഓ സ്തോത്രം, 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 ഹല്ലേലൂയ. വിദ്വാൻമാർ വന്നത് എവിടുന്ന്? വിദ്വാൻമാർ വന്നത് ഹെരോദാവിന്റെ അടുത്ത് പോയിട്ട്, ഹെരോദാവിന്റെ സന്നിധിയിൽ നിന്ന്, ഹെരോദാവിന്റെ തന്ത്രത്തിന് കീഴ്പ്പെട്ട വന്നത്. പത്രം പറഞ്ഞുകൊണ്ടിരിക്കണേ, അത് വിദ്വാൻമാർ അറിഞ്ഞില്ല. ഹെരോദാവ് ഒരു തന്ത്രം ഇവരുടെ മേൽ അടിച്ചേൽപ്പിച്ചിട്ടാ ഇവരെ അയക്കുന്നത്. പേര് വിദ്വാൻമാരെന്ന്, പക്ഷെ ഈ വിദ്വാൻമാർ ഇത് അറിഞ്ഞില്ല. ഹല്ലേലൂയ. അങ്ങനത്തെ ഒത്തിരി വിദ്വാൻമാർ ആത്മമണ്ഡലത്തിലുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. തന്ത്രത്തിന്റെ ബുദ്ധിയുപദേശത്തിനകത്തും ദുരുപദേശത്തിനകത്തും തന്ത്രങ്ങൾക്കകത്തും ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ചിലർ അറിയുന്നില്ല, ചില വിദ്വാൻമാർ അറിയുന്നില്ല. സ്തോത്രം പറ അവര് പറയുന്നത് യേശുവിനടുത്തല്ലേ പോകുന്നത്, യേശുവിനെയല്ലേ കാണുന്നത്, എന്നാൽ ചില തന്ത്രത്തിന്റെ പ്ലാനിനകത്ത് നീ സഞ്ചരിച്ചോണ്ടിരിക്കുന്നതെന്ന് ചില വിദ്വാൻമാരെന്ന് പറയുന്നവർ അറിയുന്നില്ല. ഓ ഹല്ലേലൂയ. എന്നാലിതാ, വിദ്വാൻമാരെന്ന് പറയാനൊന്നുമില്ല, വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറയാനൊന്നുമില്ല, കുടുംബ മഹിമയുണ്ടെന്ന് പറയാനൊന്നുമില്ല. എന്നാൽ പറയാനൊന്നുണ്ട്, ദൂതൻ ഇറങ്ങി, ഏഞ്ചലിക് വിസിറ്റേഷൻ ഉണ്ടായി, ദൂതൻ ഇറങ്ങി. ഓ സ്തോത്രം. ലൂക്കോസ് സുവിശേഷം രണ്ടാം അധ്യായം അതിന്റെ എട്ടാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ, അന്ന് ആ പ്രദേശത്തിടയന്മാർ രാത്രിയിൽ ആ തെൻകുട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു. അപ്പോൾ കർത്താവിന്റെ ദൂതൻ അവരുടെ അരികിൽ നിന്ന് കർത്താവിന്റെ തേജസ് അവരെ ചുറ്റുമിന്നെയും അവർ ഭയപരവശരായി തീർന്നു. പത്താമത്തെ വാക്യം, ദൂതൻ അവരോട് ഭയപ്പെടേണ്ട, സർവജനത്തിനും ഉണ്ടാകുമാറുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. ഹല്ലേലൂയോ. രണ്ട് കരങ്ങളും ഉയർത്തി ഒരു ഹല്ലേലൂയോ. പതിമൂന്നാമത്തെ വാക്യത്തിൽ പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി. ഡിഗ്രി ഒന്നും പറയാനില്ല, വലിയ പ്രൊഫഷൻ പറയാനില്ല, വലിയ കുടുംബ പശ്ചാത്തലം പറയാനില്ല, പക്ഷെ എങ്കിലും വിസിറ്റേഷൻ ഉണ്ടായി സുവിശേഷം അറിയിക്കാൻ. ഈ മഹാസന്തോഷം, ഈ സമ്പർത്തമാനം ദേശങ്ങളോട് പറയാൻ, പട്ടണങ്ങളോട് പറയാൻ, ജാതികളോട് പറയാൻ സ്വർഗം ലിസ്റ്റ് ചെയ്ത, സ്വർഗം തയ്യാറാക്കിയ ഒരു ഗ്രൂപ്പ് എഴുന്നേക്കാൻ പോവാ. ഓ, അവർക്ക് എഞ്ചലിക് വിസിറ്റേഷൻ ഉണ്ടാകും, അവർക്ക് എഞ്ചലിക് വിസിറ്റേഷന്റെ വെളിപ്പാടുണ്ടാകും. ഹല്ലേലൂയോ. ഈ രണ്ടാഴ്ചയായി സഭയുടെ മുമ്പിൽ ആത്മാവ് തുറക്കുന്ന ദൈവഘടകത്തിന്റെ വെളിപ്പാട് കണക്ട് ചെയ്ത്. ഹല്ലേലൂയോ. ഓ, ഈശ്വരർക്ക് അത് പിടികിട്ടുന്നതെന്ന് എനിക്കറിയത്തില്ല. ഏഞ്ചലിക് വിസിറ്റേഷൻ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചു. ഇവിടെ നിന്നുകൊണ്ടിരാ ഒരു കൂട്ടത്തെ ദൈവാത്മാ വിടവേൽപ്പിക്കാൻ നോക്കുക. രാജ്യങ്ങളുടെ സുവിശേഷം, രാജ്യങ്ങളോട് സുവിശേഷം, ദൈവ രാജ്യത്തിന്റെ സുവിശേഷം രാജ്യങ്ങളോട് പറയാൻ, പട്ടണങ്ങളോട് പറയാൻ, യഥാർത്ഥ റീവൈവലുമായി ഒരു കൂട്ടത്തെ ദൈവത്തിന്റെ ആത്മാ വിടവേൽപ്പിക്കുകയോ. കരമയത്ത് വിളിച്ച പോലെ സ്വർഗത്തിന്റെ, സ്വർഗത്തിന്റെ ലിസ്റ്റ് തളിക്കാൻ പോവാ, സ്വർഗത്തിന്റെ ചാർട്ട് തളിക്കാൻ പോവാ. Hallelujah, hallelujah, hallelujah.
കൈകൾ ചേർത്ത് തട്ടി ഹല്ലേലൂയ 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 എല്ലാ കണ്ണുകളും ദൈവസന്നിധി കാണുകയാണ്. ആ രണ്ട് കരങ്ങളും ദൈവസന്നിധി ഉയർത്തിപ്പിടിച്ചതാണ്. ഞാനൊരു വെളിപ്പാട് കാണുന്നത്, ഈ കെട്ടുകണക്കിന് അടുക്കി വെച്ചതുപോലെ ലിസ്റ്റുകൾ, ഓരോരോ ലിസ്റ്റുകൾ, ചാർട്ട് ചെയ്ത പേപ്പറുകൾ, അത് ഒന്നോ രണ്ടോ നൂറോ അഞ്ഞൂറോ ഒന്നും അല്ല, ആയിരക്കണക്കിന് കെട്ടി വെച്ചിരിക്കുന്നു. സ്തോത്രം. ഇത് ആത്മാവിൽ ചലിക്കുന്നവർക്ക് ഇത് ഗ്രഹിക്കാൻ പറ്റും, ഇത് സ്വീകരിക്കാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. ഞാൻ കാണുന്നൊരു കാഴ്ച, അതിനകത്തുനിന്നും ചില ലിസ്റ്റുകൾ ഹസ്തൽ മന, അതിന്റെ ഇടയിൽ നിന്നും അതിന്റെ പല പല തട്ടിൽ നിന്നും ചില ലിസ്റ്റുകൾ ദൈവ ദൂതന്മാര് വലിച്ചെടുക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണുന്നു. ഓ, ഈ ഭൂമിയിൽ നീ അത് കാണാൻ പോവാ, സഭയുടെ മേലെ ചലിക്കാൻ പോവാ. ദൈവജനമേ, അറിയുക, ഒരു സാധാരണ ദൈവ പദ്ധതിയിലല്ല നീ വഹിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ കൂട്ടം ചർച്ച ഒരു സാധാരണ ദൈവപദ്ധതിയിൽ അല്ല ഒരുക്കപ്പെട്ടിരിക്കുന്നത്. എത്രയോ ദൈവപുരുഷന്മാരിലൂടെ, പ്രവാചകന്മാരിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. തുടക്കത്തിൽ കർത്താവിന്റെ അഭിഷിക്തൻ ചില മിനിറ്റുകൾ സഭയെ കുറിച്ചുള്ള ദൈവം കൊടുത്ത വെളിപ്പാടുകൾ പറഞ്ഞു. അതിശക്തമായ ദൈവപദ്ധതിയുമായി സ്വർഗം നമ്മളെ കണ്ടിരിക്കും. സ്വർഗത്തിൽ അത് ഒരുക്കപ്പെട്ടിരിക്കുന്നു. ഇതാ ലിസ്റ്റുകൾ ഭൂമിയിൽ വെളിപ്പെടാം. പിതാവേ, അത്ഭുത സൗഖ്യങ്ങളെ അവിടെ നയിച്ചതിനെന്ന അതിശക്തമായ വിടുതലുകൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെ കൈമാറിയതിനായി ഞങ്ങൾക്ക് വേണ്ടി ഭരണാധികാരികൾ സംസാരിക്കാൻ പോകുന്നല്ലോ. ഞങ്ങളുടെ മേലുള്ള വാഗ്ദത്തങ്ങൾ ചലിക്കാൻ വേണ്ടി നിയമങ്ങൾ വഴിമാറാൻ പോകുന്നല്ലോ. നിയമങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നല്ലോ. ഭരണാധികാരികൾ ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നല്ലോ. രാഷ്ട്രത്തലവന്മാർ വാഗ്ദത്തങ്ങൾ ചലിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നല്ലോ. പിതാവ്, ഞങ്ങളുടെ കൃപയ്ക്കായി സ്തോത്രം. വലിയ വലിയ വിടുതലുകളുടെ സാക്ഷ്യങ്ങൾ ദൈവജനത്തിന്റെ മേൽ, സഭയുടെ മേൽ സംഭവിക്കപ്പെടാൻ പോകുന്നതിനായി സ്തോത്രം. എന്റെ ജനത്തെ, യേശുവിന്റെ നാമം ചൊല്ലി ഞാൻ അനുഗ്രഹിക്കുന്നു. മാസ്റ്റർ, കൃപയ്ക്ക് നന്ദി, വിടുതലയച്ചതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവിൻ ചേർന്ന് കരമുയർത്തി ശബ്ദമുയർത്തി ആമേൻ എന്ന് പറഞ്ഞാട്ടെ.